إلى حضرته نبينا مصطفى محمد صلى الله عليه وسلم في الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم أوصل فسر السباب مرأة الأنادي أن يتم وصلا وردا نازلا وبركة شاملا رفعة كاملا منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم. اللهم تعجب وصلنا في قولنا وارتقت فيها بعده مقام محمود الذي وعقه. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته يا أرحم الراحمين. وإلى أرواح الأنبياء والأولياء والشهداء والزهاد والصالحين وإلى أرواح جميع مشايخنا يا ذا الجلال والإكرام. اللهم اجعل له شرفا وفضلا دارين. اللهم اعد رزقه الدارين. اللهم ارحمنا بجدارين يسر حسنا وسهل امورنا وقضي حوائجنا واشف امراضنا وارحم موتانا يا ذا الجلال والاكرام. والى ارواح من ماتوا من ابائنا وامهاتنا واجدادنا وجداتنا. اللهم اغفر لنا من الشيطان الرجيم.
الرحيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون صدق الله العظيم أنت هم النمط ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا بشير يا വളരെ ബഹുമാനവും സ്നേഹവുമുള്ള നല്ലവരായ പണ്ഡിതന്മാരെ കാരണവന്മാരെ മഹല്ല് കമ്മിറ്റി മദ്രസ പള്ളി ഭാരവാഹികളെ ദീനി തൽപരരായ നല്ലവരായ ചെറുപ്പക്കാരെ സ്നേഹനിധികളായ ഉമ്മമാരെ സഹോദരിമാരെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാൻ ശരീഫിൽ വളരെയേറെ അള്ളാഹുവിന്റെ കൊരുത്ത് പ്രതീക്ഷിച്ച് നമ്മൾ വീണ്ടും ജനസിനസിൽ ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഈ അനുഗ്രഹമായ വീണ്ടും ജനസിനസിൽ ഒത്തുകൂടുന്നതിന്റെ പ്രവർത്തനത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ സർവ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. വരാനിരിക്കുന്ന ഓരോ വിശേഷങ്ങളും അള്ളാഹു അവന്റെ പ്രീതിയിലും ബന്ധുതലുമായി ചെലവഴിക്കാൻ നമുക്കും നമ്മുടെ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ശ്രമങ്ങൾ അറിയിക്കുന്ന ദുരിതങ്ങളിലൂടെ ആയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശ്രമനവും വിശേഷങ്ങളും ചെയ്യട്ടെ. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ
ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കാലം സാക്ഷി മനുഷ്യൻ നഷ്ടത്തിലാണ്. മനുഷ്യരായ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഒരിക്കലും ഉറപ്പില്ല, ഒരിക്കലും ഉറപ്പില്ല. യുവാവ് ബാലകാലം അത് കൗമാരത്തിലേക്ക് പിന്നിടണമെന്ന് ഉറപ്പില്ല. കൗമാരകാലത്തെത്തിയവൻ അവൻ യൗവനത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതമുള്ളത്. ഹബീബായ ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യൻ വൈകുന്നേരമായാൽ അവൻ നേരം വെളുക്കുന്നത് അവൻ ഉറപ്പിക്കാൻ പറ്റൂലല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരമാകുമെന്ന് അവനക്ക് ഉറപ്പിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ജീവിതമുള്ളത്. എത്രയോ ആളുകളെ ചിലപ്പോൾ ചായ ചോദിക്കുന്നവര് അങ്ങനെ ചോദിക്കുന്ന എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അത് മറ്റുള്ളവരിലേക്ക് മാത്രം ജീവിതത്തിലും വരാനിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് തീരുന്നൊരു കാലമുണ്ട്, തീരുന്നൊരു നേരമുണ്ട്, അവസാനിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരാൻ അതിന്റെ ആമുഖം എന്ന നിലക്കാണ് ഞാൻ ഈ ചിന്തകൾ നമ്മുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ഉമ്മമാർ ഒരുമിച്ച് കൂടിയ, വളരെ സ്നേഹമുള്ള ഒരുപാട് ഉമ്മ ഉപ്പമാർ ഒരുമിച്ച് കൂടിയ, സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയ, വലിയ നന്മയുള്ള മനസ്സുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ വെച്ച് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ നന്മയെ കുറിച്ച്, നമ്മുടെ നന്മയെ കുറിച്ച്, നേരിലേക്ക് നടക്കേണ്ടതിനെ കുറിച്ച്, സുഹൃത്തം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതിനെ കുറിച്ച്. അല്ലാഹുവേ, റമദാൻ ഞങ്ങൾക്ക് സാക്ഷിയാക്കണേ. അല്ലാ, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാ ഇവിടെ വന്നത്, നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാ ഇവിടെ ഇരിക്കുന്നത്, നിന്റെ പൊരുത്തത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവോട് ഈ ഒരു ബോധത്തോടെ നമ്മൾ ജീവിക്കണം. നമുക്ക് കിട്ടിയത് കുറഞ്ഞ സമയം, ഈ സമയത്തെ തന്നെ എങ്ങനെ എന്തിനുപയോഗിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സമയത്തെ അവന്റെ അവൻ സമയത്തെ നാലു കാര്യത്തിനല്ലാതെ ഉപയോഗിക്കുന്നത്, നാലു കാര്യം. ഈ നാലു കാര്യത്തിനല്ലാതെ സമയത്തെ ഉപയോഗിക്കുന്നവൻ, കാലത്തെ ഉപയോഗിക്കുന്നവൻ, അവന്റെ ആയുസ്സിനെ ചെലവഴിക്കുമ്പോ അവനക്ക് നാശമാണ് നഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ കലാം ഹബീബായ ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ഏത് കാര്യം നല്ല കാര്യം പറഞ്ഞാലും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകും, അത് പിന്നെ ആക്കാതെ പോകും. ഒന്നു വയസ്സായിട്ട് ഒരു നാലു ഉംറയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വയസ്സായിട്ട് ഒരു മൂലക്കെടുത്തതിന് ശേഷം ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ അറിയണേ പ്രിയപ്പെട്ടവരെ, അറിയണേ നമ്മള് അങ്ങനെ ഒരു വാർദ്ധക്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നില്ല. വയസ്സാവും എന്ന് വയസ്സ് പക്ഷെ കാലം പോകുമ്പോ അതിന്റെ കൂടെ നമ്മളുണ്ടാവണമെന്നില്ല. നമ്മളെ കുറിച്ച് ചിന്തിക്കണില്ലല്ലോ, കാലത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് ആളുകൾ ആലോചിക്കുന്നത്. ഞാൻ ഇങ്ങനെ വിശേഷത്തിന്റെ ഒരു ഭാഗമെന്ന നിലക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം, കാലത്തിന്റെ അവസാനം മഹദി വരാനിരിക്കുന്നു അത്രേ, ദജ്ജാൽ വരാൻ നേരമായത്രേ. ആളുകള് കാലാവസാനത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം, കാലാവസാനത്തെ കുറിച്ച് ഇങ്ങനെ പരിതപിക്കാം, കാലാവസാനത്തെ കുറിച്ച് ഇങ്ങനെ ഗൗരവത്തിൽ ആലോചിക്കാം. എന്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്ന് നല്ലവണ്ണം ആലോചിക്കുകയാണെങ്കിൽ ഇമാം മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻഷാഅല്ലാഹ് അക്കാലത്ത് നമ്മൾ ഉണ്ടെങ്കിൽ അല്ലാഹു അവരുടെ കൂടെ കൂടാൻ, അവരുടെ കൊടിക്ക് കീഴിൽ നമ്മൾക്ക് നിലനിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് കാലത്തിന്റെ അന്ത്യത്തെ കുറിച്ചല്ല, കാലത്തിന്റെ ഒടുക്കത്തെ കുറിച്ചല്ല. കാലം അവസാനിക്കുന്നത് കാത്തുനിൽക്കലല്ല ബുദ്ധി, കാലം എന്നോ അവസാനിച്ചോട്ടെ, കാലം എന്നോ തീർന്നോട്ടെ, നമുക്കെന്താ കാര്യം? കാലം എന്ന് തീർന്നു, നമുക്കെന്താ കാര്യം? കാലം എന്നോ തീർന്നു. നമ്മളൊരു വാഹനത്തിൽ കയറിയില്ല, നമുക്ക് ഇറങ്ങേണ്ട ഒരു സ്റ്റോപ്പ് അത് നമുക്ക് പോലും അറിയില്ല. നമുക്ക് കാലം എന്ന വാഹനത്തിൽ കയറിയ നമ്മൾ, ആ വാഹനത്തിൽ കയറിയ നമ്മൾ, നമ്മൾ ഇറങ്ങേണ്ടത് എവിടെയാണെന്ന് പോലും അറിയില്ല. നമ്മൾ ഇറങ്ങേണ്ട സമയം നമുക്കറിയില്ല, നമുക്കറിയില്ല. പക്ഷേ വാഹനം ഓടിക്കുന്ന, ഈ വാഹനത്തെ നിയന്ത്രിക്കുന്ന ആള് നമ്മ ഇറക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക ഞാൻ ഇറങ്ങേണ്ടത് ഇവിടെയാണെന്ന്. കാലമെന്നതൊരു വാഹനമാണ്, ഈ വാഹനത്തിന്റെ എൻഡ് എവിടെയാണ്, അവസാനം എവിടെയാണെന്ന് ചിന്തിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടവര്, നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടി വരിക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളെ, ഈ ഒരു ചിന്ത പലപ്പോഴും നമുക്കില്ല. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വളരെ വിപുലമായി എല്ലുമ്മയടക്കം ഉപയോഗിച്ചിരിക്കുന്ന കാലത്ത്, വയസ്സായ എല്ലുമ്മയടക്കം ആൻഡ്രോയിഡ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, വാട്സപ്പ് ഫേസ്ബുക്ക് ഉള്ള ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന കാലം, വീട്ടിലെ ചെറിയ മക്കൾക്കടക്കം, എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കടക്കം നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്, നല്ല വലിയ സെറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ വീട്ടിലെ വല്യപ്പാക്ക് അങ്ങനെ ഒരു സെറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വല്യപ്പാനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ലല്ലോ എന്ന ഒരു ബോധമാണ് ഇന്ന് വീട്ടുതലങ്ങളിലുള്ളത്, കുടുംബ തലങ്ങളിലുള്ളത്. നിങ്ങൾ നോക്കി, ഏതോ ആളുകളെ നോക്കി നിങ്ങൾ പരിശോധിക്കും. ഇവിടെ തന്നെ കൂടി ആളുകളെ, എല്ലാവരുടെയും കയ്യിൽ നല്ല നീണ്ട വലുപ്പമുള്ള വീതിയുള്ള വിസ്തൃതിയുള്ള മൊബൈലാണ്, എല്ലാവരും അത് വേണം. അങ്ങനെ തോണ്ടി തന്നെ തിരിയണം. കാലം 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 കാഴ്ചയും എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. എല്ലാവർക്കും സൗകര്യം, ആ സൗകര്യം ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിച്ചിട്ട്, ഈ ആനുകാലിക സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നു. ഒരു വാർത്ത വരികയാണ്, അവിടെ വന്നാലോ ഇമാം മഹദിയെ കുറിച്ച്, ദജ്ജാലിനെ കുറിച്ച്, അല്ലെങ്കിൽ അടയാളങ്ങളെ കുറിച്ച് കാലം തീരാനായി. ഞാൻ പറയുന്നത് എന്റെ മുഅ്മിനീങ്ങളെ, ഈ ക്ലാസ്
ക്ലാസിന്റെ ഏറ്റവും മിനിമം ഏറ്റവും മർമ്മ പ്രധാനമായ ഏറ്റവും വലിയ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലത്തിന്റെ അന്ത്യത്തെ കാത്തുനിൽക്കലല്ല ബുദ്ധി, കാലം അവസാനിക്കുന്നത് കാത്തുനിൽക്കലല്ല ബുദ്ധി. ബുദ്ധിമാന്മാർ നമ്മുടെ അവസാനം നമ്മുടെ ഒരു കാലത്തിന്റെ കയ്യാമത്ത് നാളിലെ തെരയരുത്, കാലത്തിന്റെ കയ്യാമത്ത് നാളിലെ കാത്തു നിൽക്കലല്ല ബുദ്ധി. നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും കയ്യാമത്ത് നാളുണ്ട്, ഓരോരുത്തർക്കും കയ്യാമത്ത് നാളാണ്. കാലത്തിന്റെ കയ്യാമത്ത് നാള് സംഭവിക്കുന്നു, ദജ്ജാല് വരുന്നു, ദാബത്തുലർന്ന് ഇറങ്ങുന്നു, യഖ്ജൂജ് മഖ്ജൂജ് വരുന്നു, കടലിലെ വെള്ളം കുടിക്കുന്നു, ഫിത്റയും ഫസാദും നാടാകെ പൊട്ടിപ്പുറപ്പെടുന്നു. ആരൊക്കെ ഉണ്ട് അന്ന് എന്ന്, ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് ചിന്തിക്കലല്ല നമ്മുടെ വിഷയം. അതിനല്ല ദുനിയാവിലേക്ക് നമ്മൾ അയച്ചത്, നമ്മൾ നമ്മുടെ ഖിയാമത്ത് നാളിനെ കുറിച്ച്, എന്റെ ഖിയാമത്തിനെ കുറിച്ച്, എന്റെ നാൾ അവസാനത്തെ കുറിച്ചാണ്, കാലത്തിന്റെ അന്ത്യനാളിനെ കുറിച്ചല്ല മനുഷ്യരെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അന്ത്യനാളിനെ കുറിച്ചാ. ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടത് അവന്റെ അന്ത്യനാളിനെ കുറിച്ചാണ്. നമുക്കറിയില്ലല്ലോ, നമുക്ക് ഉറപ്പില്ലല്ലോ. ആകെ ഉറപ്പുള്ള ഒരു സംഗതി അതാണ്, ആകെ ഉറപ്പുള്ള ഒരു സംഗതി അതാണ്. കുടിയിരിക്കലൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്തു, അതിനെ സ്വീകരിക്കാൻ അതിനെ അതിലെ കാണുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തൊക്കെ അടിച്ചു. അങ്ങനെ ഏപ്രിൽ 11 തീയതി ഞായറാഴ്ച രാവിലെ കുടിയിരിക്കലാണ് തീരുമാനിച്ചു, കത്ത് കൊടുത്തു. അങ്ങനെ ആകെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ആ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏപ്രിൽ 9 തീയതി ഈ മനുഷ്യൻ പെട്ടെന്ന് എത്രയെത്ര കാണുന്നു കാഴ്ചകൾ, എത്രയെത്ര നമ്മൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോ ഇതൊന്നും നമ്മളിലേക്ക് ചേർത്ത് നമ്മൾ ചിന്തിക്കാറില്ല എന്നതാണ് നമ്മുടെ പരാജയം. നമ്മളിലേക്ക് ചേർത്ത് ചിന്തിക്കാറില്ല നമ്മൾ. തറാവിഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നാളെ രാവിലെ തനിക്ക് യാത്ര പോവാനുള്ള വാഹനം വാഗ്നർ കാർ കഴുകി, തറാവിഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നാളെ തനിക്ക് പോവാനുള്ള സ്ഥലത്തേക്ക് വേണ്ടി ഇവര് വാഹനമൊക്കെ കേൾക്കി വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ വെച്ചൊരു കാര്യമാണ്, ആ വാഹനമൊക്കെ കേൾക്കി മുറ്റത്ത് ഉഷാറായിട്ട് കേൾക്കി വാഗ്നർക്കാരെ കേൾക്കി വെച്ചു. അദ്ദേഹം കഞ്ഞാങ്ക് വെച്ച് കിടക്കണം. 12 12 ഇദ്ദേഹത്തിന് ചെറിയൊരു അസ്വസ്ഥത, വലിയൊരു ചെറിയൊരു പ്രയാസം. ആ പ്രയാസം ഭാര്യയോട് പറഞ്ഞു, ഒരു വേദന, ചെറിയൊരു നീറ്റൽ, വളരെ പറഞ്ഞത് ചെറിയ ഗ്യാസ് ഉള്ളതായിരിക്കും അല്ലെങ്കിൽ വേറെ എന്താ വിഷയം, അങ്ങനെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ അവർക്ക് ഇത് പിടുത്തമിടുന്ന കോലമാണ്. അവനെ അവനതിന്റെ ഭയാനകത, ഇതിന്റെ തീക്ഷ്ണത അവൻ പറയും, അവൻ പ്രകടിപ്പിച്ചു. ഭാര്യ മറ്റുള്ളവരെ വിളിച്ചു, ആ പ്രാർത്ഥന ചേട്ടന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുടെ വീടുണ്ടവരെ അറിയിച്ചു, വിളിച്ചു, വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ കാര്യങ്ങൾ കഴിഞ്ഞു, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. അവർ വീട്ടിൽ നിന്ന് കതക് തുറന്ന് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ്, അവർ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവർ പോവേണ്ടിടത്തേക്ക് പോയി എന്നാണ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. നോക്കണേ നിങ്ങൾ, പിറ്റേ ദിവസം 9 ഈ മനുഷ്യനെ കൊണ്ടുപോവാ, ഈ മനുഷ്യന് നാളെ തനിക്ക് നാളെ പോവാൻ വേണ്ടി ആ മനുഷ്യൻ തലേ ദിവസം രാത്രി കഴുകി വെച്ചിരിക്കുന്ന വാഗ്നർ കാറ് ആ കാറിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആറ് കാലുള്ള കട്ടില്, ആ കട്ടില്ല പിന്നെ പോകുന്നത്. മനുഷ്യരെ നമ്മളെ അവസ്ഥയിലല്ലേ മരണത്തിൽ നിന്ന് ആർക്കാമാചനമുള്ളത്? ഇന്ന് നീയാണെങ്കിൽ ആജ് തൂഹോ, ഇന്ന് നീയാണെങ്കിൽ കൽമരി ബാരിഹേ, നാളെ എന്റെ ഊഴമാകുമോ എന്നെനിക്ക് ഉറപ്പില്ലല്ലോ, നാളെ എന്റെ ഊഴമാഴേക്കാമല്ലോ. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ആ ഒരു ബോധത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. കുറിച്ച് സമയത്തെ കുറിച്ച് നമുക്കുണ്ടാവേണ്ട മർമ്മപ്രധാനമായ തീരുമാനം, ചിന്തയാണ് ഞാൻ പറഞ്ഞത്. കാലത്തിന്റെ അവസാനത്തെ കുറിച്ചല്ല, നമ്മുടെ കാലം തീരുന്നതിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അപ്പോഴാണ് കാലം നഷ്ടത്തിലാവാതെ, കാലം നഷ്ടത്തിലല്ലാതെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അതാണ്. വീട്ടിലൊരാൾ മരിച്ചു, വാപ്പ മരണപ്പെട്ടു, വല്യപ്പ മരണപ്പെട്ടു, നമ്മുടെ ഉറ്റവരോ ഏറ്റവും അടുത്തവരോ അങ്ങനെ മരണപ്പെടുമ്പോ നമ്മളിങ്ങനെ കരയണേനും കുഴപ്പമൊന്നുമില്ല. കരയേണ്ടത് അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള അലിവ, അവരോടുള്ള മനസ്സിന്റെ ഇണക്കമാണ്, കാരുണ്യമാണ്. അതുകൊണ്ട് കരച്ചിൽ സ്വാഭാവികമാണ്. വരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പ്രിയ പുത്രൻ കുഞ്ഞു മോൻ ഇബ്രാഹിം റളിയല്ലാഹു
മഹാനവറുകളെ കുഞ്ഞുപ്രായത്തിൽ ശൈശവഘട്ടത്തില് ചെറിയ കുഞ്ഞുമോനായിരിക്കെ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് ചുവന്നവല്ലോ, കണ്ണുനീർ രുചിയല്ലോ, അത് റഹ്മത്തിന്റെ ഭാഗമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരളിനെ കുറിച്ചല്ല പറഞ്ഞത്. പക്ഷേ കരയുമ്പോഴും അകത്ത് പുറത്ത് കരച്ചിൽ കരച്ചിൽ കണ്ണീര് തുള്ളിയായിട്ട് പുറത്തേക്ക് ഊറ്റുന്നുണ്ടെങ്കിലും അത് ആരോ നമ്മുടെ ഉറ്റവര് ബന്ധപ്പെട്ടവര് മരണപ്പെട്ടതിന്റെ പേരിലാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും നമ്മുടെ അകത്തേക്ക് കറങ്ങേണ്ട ചിന്ത അതല്ല. അകത്തേക്ക് കറങ്ങേണ്ട ചിന്ത അതല്ല. പുറത്തേക്ക് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മയ്യത്തിന്റെ അടുത്ത് വെച്ച് ബന്ധു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓ പാവം മരണപ്പെട്ട ആളെ ആലോചിച്ച് കരയാണ് എന്ന് പുറത്തുള്ള ആളുകൾക്ക് തോന്നുമെങ്കിലും തോന്നും, അങ്ങനെയാണല്ലോ കാര്യം. പുറത്തേക്ക് കണ്ണീർ തുള്ളി കുറ്റുമ്പോ ആളുകൾ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്, മരണപ്പെട്ടതിൽ സങ്കടം. പക്ഷേ മനുഷ്യരെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിൽ ഉള്ളിൽ കരങ്ങേണ്ടത് എന്താ ചിന്ത എന്നറിയോ? ഉള്ളിലുണ്ടാവേണ്ട ചിന്ത, ഞാനും ഇതുപോലെ മരിച്ചു കിടക്കുമല്ലോ, എന്റെ അടുത്തൊരു പക്ഷേ എന്റെ മക്കളോ എന്റെ ബന്ധപ്പെട്ട ആരോ എന്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് എന്റെ മുഖം കാണാൻ എന്നെ കാണാൻ വരുന്നവർക്ക് മുഖം കാണിച്ചു കൊടുക്കുമല്ലോ, നേർത്തമുണ്ട് നീക്കിയിട്ട് എന്റെ മുഖം കാണിച്ചു കൊടുക്കുമല്ലോ. നമ്മൾ ആ സ്ഥാനത്ത് നമ്മെ കരുതിയിട്ട് ആലോചിക്കണമെന്ന് മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസലാം മനുഷ്യന്റെ വേർപാടില് വ്യസനിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്ന ആളോട് മഹാനായ മലക്കുൽ മൗത്ത് വിളിച്ചു പറയും, മോനെ മനുഷ്യ, മരണമെന്ന കടമ്പ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? നീ നിനക്ക് നേരിടാനുള്ള ഈ കടമ്പയെ കുറിച്ച് ആലോചിക്ക മനുഷ്യ, നീ നിന്നെ കുറിച്ച് ആലോചിച്ച് കരയൻ മനുഷ്യ എന്ന് മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമെന്ന് മഹാനായ ഇമാം അസ്സാലി റഹിമഹുല്ലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നല്ല സഹോദരങ്ങളെ, ഈ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളെ ആ സ്ഥാനത്ത് കരുതുക. നമ്മളെ ഖബർ സന്ദർശിക്കാൻ പോവാറില്ലേ? മയ്യത്ത് മറമാടുന്നിടത്ത് നമ്മൾ കൂടാറില്ലേ? അവിടെയൊക്കെ കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളെ ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, കുളിപ്പിക്കുന്നിടത്ത് കൂടാണെങ്കിൽ ആ കുളിപ്പിക്കാൻ നടത്തിയ കെട്ടിൽ ഞാനാണെങ്കിൽ, ഞാൻ എന്നെ കൊണ്ട് ചരിക്കൂലെ, എന്റെ വയറ് കുഴിഞ്ഞു തരൂലേ, എന്റെ കൃഷി ചെയ്തു തരൂലേ, എനിക്ക് ഉയർന്നു തരൂലേ, എന്റെ കാല് കുറച്ചു തരൂലേ, എന്റെ കാല് അങ്ങനെ കയ്യെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിക്കുക. ആ സ്ഥാനത്ത് നമ്മെ കരുതുന്നത് അങ്ങനെ നമ്മൾ ആലോചിക്കലില്ല. അങ്ങനെ ആലോചിച്ചാൽ മനുഷ്യരെ നമ്മുടെ കാലം നട്ടത്തിലാവൂല്ല. അങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ കാലം നട്ടത്തിലാവൂല്ല. അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ കാലം നാശത്തിലാവൂല്ല. നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം. അതുകൊണ്ടാണല്ലോ അവര് പോലും കരഞ്ഞുപോയല്ലോ മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ട്, അവര് പോലും ചിന്തിച്ച് മരണത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുപോയല്ലോ മഹാനായ ദില്ലൂറയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അവിടുന്ന് മഹാൻ അവിടുന്ന് സ്വീകരിച്ച ഇരട്ട വെളിച്ചത്തിന്റെ ഉടമയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഖബർ കണ്ടപ്പോ കരഞ്ഞല്ലോ. നമ്മൾ ആലോചിക്കണല്ലോ, നമ്മളെ നമുക്ക് എന്തുകൊണ്ട് ചിന്ത വരുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ആലോചന വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് എനിക്കും നിങ്ങൾക്കും നമുക്ക് ആ ഒരു ബോധം വളർത്താൻ, ആ ഒരു ചിന്ത വളർത്താൻ കാരണമാവട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും, എത്ര സൗകര്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും, എത്ര സൗകര്യമുള്ള വീടുകളിൽ ഞങ്ങൾ താമസിക്കുമ്പോഴും, എവിടത്തൂടെ ഞങ്ങൾ നടക്കുമ്പോഴും, എവിടെ ഞങ്ങൾ ഇരിക്കുമ്പോഴും, എവിടെ ഞങ്ങൾ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് ഓർമ്മ വേണം, ഞങ്ങൾ ആറടി മണ്ണിന്റെ ചുവട്ടിൽ പച്ചമണ്ണിൽ പോയി കിടക്കേണ്ടവരാണെന്ന ബോധം ഞങ്ങളുടെ മനസ്സിൽ നീ നിറക്കണേ അല്ലാ. ആ ഒരു ബോധമാണ് മനുഷ്യനെ നന്നാക്കുന്നത്, അവന്റെ കാലത്തെ നന്നാക്കുന്നത്. അല്ലാതിരുന്നാൽ അവനിക്ക് ആ കാലം നഷ്ടമായിരിക്കും.
അല്ലാതിരുന്നാൽ അവനിക്ക് ആ കാലം നഷ്ടമായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ വിഷയം നമുക്ക് വിശദീകരിക്കണം, വിഷയം നമുക്ക് വിസ്തരിച്ചു പറയണം. ഞാൻ പറഞ്ഞതിന്റെ ഒരു ഭാഗം എന്ന നിലക്ക് ഇതിന്റെ ഈ വിഷയത്തെ കുറിച്ച് അതിലേക്കൊരു വാതിൽ എന്ന നിലക്ക് ഞാൻ ഈ ഭാഗം തുറന്നു വച്ചു. കാലത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ കാണാം, കാലത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ഒത്തിരി നേരെയുണ്ട്. മഹാന്മാർ പഠിപ്പിച്ചതാണ് മഅ്രിഫത്തിന്റെ വെളിച്ചം മനസ്സിലേക്ക് സ്വീകരിച്ച മഹാന്മാക്കൾ അല്ലാഹുവിന്റെ മഹത്തുക്കള് മുഹറബീങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത്തിരി നേരം അത് കുറഞ്ഞ സമയമാണ്. അത് നീ പടച്ചവന്റെ വഴിപാടിലേക്ക് തിരിച്ചു വെക്കണം, അല്ലാഹ് ഇഷ്ടപ്പെടുന്നതിലേക്ക് മാറ്റിവെക്കണമെന്ന് അല്ലാഹുവിന്റെ മഹത്തുക്കൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് വന്ന മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോ അത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ രാവിലേക്ക്, നമ്മുടെ പകലിലേക്ക്, നമ്മുടെ വർത്തമാനത്തിലേക്ക്, നമ്മുടെ പ്രവൃത്തിയിലേക്ക്, നമ്മുടെ ചിന്തയുടെ ഓരോ മണ്ഡലങ്ങളിലേക്കോ അത് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹ നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കതിനെ തൗഫീഖ് നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ അല്ലാഹുവോട് നമ്മൾ ആവശ്യപ്പെടണം, അല്ലാഹുവോട് നമ്മൾ ചോദിക്കണം, അല്ലാഹുവോട് നമ്മൾ ചോദിക്കണം. നമ്മളിവിടെ യാന്ത്രികമായി ഇങ്ങനെ നേരം വെളുക്കുക, യാന്ത്രികമായി ഇങ്ങനെ ഇങ്ങനെ കാലം കഴിയുക, ആരോഗ്യത്തിന്റെ പിന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. നേരങ്ങൾ വെളുക്കുന്നുണ്ട്, ഉച്ചയാവുണ്ട്, ഇന്നലാവുണ്ട്, രാത്രിയാവുണ്ട്, പാതിരാവുണ്ട്, പ്രഭാതം വരുന്നുണ്ട്, പ്രദോഷം വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഇങ്ങനെ കഴിഞ്ഞു മനുഷ്യന്റെ ഗൗരവം മനസ്സിലാവാത്തറിയോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണേ, കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണേ. ഉമ്മമാരെ നല്ലവണ്ണം അല്ലാഹു എല്ലാ നടക്കും അടക്കം സമാധാനവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹുകളാക്കി തരട്ടെ. എന്റെ കുഞ്ഞുമ്മമാരെ, ഉമ്മമാരെ, ഈ ഒരു സമയം ഗൗരവം മനസ്സിലാവാത്തത് നമുക്ക് ആകെ എത്ര ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ ആളുകള് ഈ സമയത്ത് ചില ആളുകളുടെ മനസ്സിൽ എന്താണ്, എല്ലാ വെള്ളിയാഴ്ചകൾക്ക് അപ്പൊ ഈ വെള്ളിയാഴ്ച ചോദിക്കില്ല അടുത്ത വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച, അടുത്ത ഞായറാഴ്ച. ഇത് മനുഷ്യരെ നമ്മൾ കാലത്തിന്റെ അവസാനം വരെ ഓരോ ഇത് തിരിച്ചു വരാത്ത സമയമാണെങ്കിലും, തിരിച്ചു വരാത്ത ആളുകളും തിരിച്ചു വരുന്നത് കൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാവണമെന്നില്ല. എന്താ ഈ ശനിയാഴ്ച സൗകര്യപ്പെടുന്ന അടുത്ത ശനിയാഴ്ച, ഈ ഞായറാഴ്ച സൗകര്യപ്പെടില്ലെങ്കിൽ പിറ്റത്തെ ഞായറാഴ്ച, ഈ വെള്ളിയാഴ്ച സൗകര്യമാകും. ഇത്രയുള്ള അപ്പൊ മനുഷ്യൻ സാരമാക്കാൻ ഈ ഒരു ചിന്ത ഇത് കഴിഞ്ഞതാണ് ഇനി വരുന്നതല്ല, ഇനി അത് വരൂല എന്നുള്ള ഒരു ആലോചന മനുഷ്യരെ നമുക്കില്ല. ഈ ഒരു ചിന്ത നമുക്കില്ലാത്തത് കാരണം ഈ വിഷയത്തിൽ ഗൗരവം നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ വിഷയത്തിൽ ഗൗരവം നഷ്ടപ്പെട്ടാലോ നമ്മുടെ കാലം നാശത്തിലാവും, കാലം നഷ്ടത്തിലാവും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകള് പ്രഭാതം കഴിഞ്ഞ്, ഉച്ച കഴിഞ്ഞ്, വൈകുന്നേരം കഴിഞ്ഞ് അസ്തമിക്കുന്ന സൂര്യന്റെ ചുകപ്പ് കാണുമ്പോ മഹാനവറുകൾ ആ ചുകപ്പിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയും, നന്മ മാത്രം ചിന്തിച്ചു, പ്രവർത്തിച്ചു, അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിച്ചു, അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്താ ചിന്തിക്കുന്നത്? സൂര്യൻ അസ്തമിക്കുമ്പോ വലുപ്പം കൂടിയിട്ട് വട്ടം
വിശാലമായിട്ട് നമുക്ക് കാണും അതിന്റെ ചുകപ്പ്, അതിന്റെ അപ്പുറവും ഇപ്പുറവും വട്ടത്തിൽ വിശാലമായ ചുകപ്പ് പറഞ്ഞിട്ടുണ്ടാകും. ആ ചുകപ്പിലേക്ക് നോക്കിയിട്ട് മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങള് കരയാണ്. മനുഷ്യരെ ഒന്ന് ആലോചിക്കും, അല്ലാഹുവേ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് പ്രഭാതം കഴിഞ്ഞിട്ട് വൈകുന്നേരം, നേരം വെളുത്തതിന് ശേഷം വൈകുന്നേരം ആവുന്നതിനിടയില് ഒരു നന്മയും ചെയ്യാത്തത് കൊണ്ടല്ല മഹാനവറുകൾ ഇങ്ങനെ ചിന്തിച്ചത്, മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞത്. പിന്നെന്തുകൊണ്ടാ ചെയ്തത് മതിയായില്ല എന്ന തോന്നൽ കൊണ്ട്, ചെയ്തത് മതിയായില്ലല്ലോ എന്ന ബോധം കൊണ്ട് ഈ മഹാനവറുകള് എന്റെ മസ്ഊദാണ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഖുർആൻ ഉറക്കെ ഓതിയത്, അതൊരു ധൈര്യം കാണിച്ചു. കഅബയുടെ വട്ടം, കഅബയുടെ ചെരുവിൽ വന്നിട്ട്, കഅബയുടെ തിണ്ണയിൽ വന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങള് ഖുർആൻ അങ്ങോട്ട് ഓതി, ഉറക്കെ ഓതി, ഉറക്കെ ഓതി സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന സൂറത്തുർ റഹ്മാൻ ഓതി. ശത്രുക്കളുടെ തിളച്ചു ദേഷ്യം, ശത്രുക്കളുടെ തലയിൽ തിളച്ചു ദേഷ്യം തിളച്ചു, അവര് വന്നു ഒന്നാകെ കൂടി വന്നിട്ട് അടിച്ചു, പൊതിരെ തല്ലി മഹാനവറുകളെ അടിച്ചടിച്ച് പരിക്കേൽപ്പിച്ചു. ബോധം കെട്ട് വീണു, ബോധം കെട്ട് വീണു. മഹാനവറുകളുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടി. മഹാനവറുകള് അങ്ങനെ ബോധരഹിതനായി അടികിട്ടിയിട്ട് ബോധരഹിതനായി പോയി. അത്രമാത്രം പ്രയാസം സഹിച്ചു. ആരാണ് അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞാൽ ആദ്യമായി ഖുർആൻ ഉറക്കെ ഓതിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന മഹാനായ ചരിത്രപുരുഷനാണ്. മഹാനവറുകളാണ് പറഞ്ഞത്. സൂര്യൻ അസ്തമിക്കുന്നതിന് സമയത്ത് അതിന്റെ ചെഞ്ചുകപ്പിലേക്ക് നോക്കിയിട്ട് ഈ അബ്ദുല്ലാക്ക് സൂര്യൻ ഉദിച്ചതിന് ശേഷം അസ്തമിക്കുന്നതിനിടയിൽ വല്ല നന്മയും ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചിന്തിച്ചത് വിളിച്ചു പറഞ്ഞത് ചെയ്യാത്തത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്, ചെയ്തത് മതിയായില്ല എന്ന ബോധം കൊണ്ടാണ്. അല്ലാഹുവേ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ. വളരെ വലിയ ശരീരമായി അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങളെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്, താരിഖിലെ കിതാബുകളിൽ കാണാം. വളരെ വലിഞ്ഞ ശരീരം, വളരെ വലിഞ്ഞ ശരീരം, എല്ലിലേക്ക് ഒട്ടി നിൽക്കുന്ന, ഇറച്ചി ഇല്ലാത്ത വിധം അത്രമാത്രം തൊലിയൊട്ടി നിൽക്കുന്ന ശരീരം, അത്രയും മെലിഞ്ഞ ശരീരം. അങ്ങനെ വലിയ മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങളുടെ, അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങള് ഉയരത്തിൽ നടക്കുമ്പോ ആരോ പറഞ്ഞു അത്രേ, നോക്കി നബിയെ, ആ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങളെ കാലുകൊണ്ടോ നിങ്ങൾ അത്രയും ലോലമാണല്ലോ എന്ന്, എന്ന് അഥവാ അതൊരു എന്താ ഒരു മോശമായ രീതിയിൽ, മോശമായിട്ടല്ല ഒരു കുറവായ രീതിയിലാണ്, ഒരു കുറവായ രീതിയിലാണ് പറഞ്ഞത്. ഈ കുറവായ രീതിയിൽ പറഞ്ഞപ്പോ ഹബീബിന്റെ പുണ്യനബിയുടെ മറുപടി ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞത്, ഈ കാലനാള സ്വർഗത്തിൽ ഉയരത്തിൽ ഞാൻ കാണുന്നുവെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, ഇതെങ്ങനെ ഇതിങ്ങനെ ആലോചിക്കാൻ കാരണം എന്താണെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഭാവം ഒരു സമയത്ത് പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്നു, ഉദിക്കുന്ന സൂര്യൻ പിന്നെ വരുന്നില്ല. ആ ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വിളിച്ചു പറയുന്നുണ്ട്, അന ഖൽഖുൻ ജദീദ് വഅനാ അമലുക ശഹീദ്. ഓരോ സൂര്യൻ എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചു വരുമ്പോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടെന്ന് ആരാ പഠിപ്പിച്ചത്? നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിലേക്ക് ചേർത്ത് വെച്ച ഒരേ ഒരു നാമം, വിശ്വാസികൾ കോടിക്കണക്കിന് വിശ്വാസികളും ചേർത്ത് വെച്ചത് അതേ നാമം, അല്ലാഹുവും തന്റെ പേരിനോട് ചേർത്ത് വെച്ചത് അതേ നാമം. ആ ഹബീബായ നബി ആ പറഞ്ഞത്, ആ റസൂലാ പറഞ്ഞത്, അന ഖൽഖുൻ ജദീദ്. സൂര്യൻ വിളിച്ചു
പറയാണ്, കുതിച്ചുയരുന്ന നേരത്ത് ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്നോ. ആദനവിന്റെ കാലത്ത് സൂര്യൻ ആദ്യം ഉദിച്ചപ്പോ പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്ത് ആദ്യം ഉദിച്ച ഘട്ടത്തില് ഇങ്ങനെ വിളിച്ചു പറഞ്ഞതല്ല എന്നും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ആര് പറഞ്ഞു? നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, അങ്ങനെ വിളിച്ചു പറഞ്ഞു. അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, പുതിയ സൃഷ്ടിയാണ്. അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ശഹീദ്, നിന്റെ കർമ്മങ്ങളുടെ മേൽ ഞാൻ സാക്ഷിയാണ്. നിന്റെ കർമ്മങ്ങളുടെ മേൽ സാക്ഷിയാ. നീ സുജൂദ് ചെയ്തോ? ഞാൻ സാക്ഷിയാണ്. നൂഹ നിസ്കരിച്ചോ? ഞാൻ സാക്ഷിയാണ്. നീ സുബ്ഹി വ സുബ്ഹിക്ക് ജമാഅത്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നീ ഇരുന്നോ, ലാ ഇലാഹ ഇല്ലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന ദിക്റുകൾ അധികരിപ്പിച്ചോ, അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ട് പള്ളിയിലിരുന്നോ, അല്ലെങ്കിൽ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് പള്ളിയിലിരുന്നോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്റുകള്, സ്വലാത്തുകള്, ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ട് നിന്റെ സമയം പ്രഭാതം വരെ നീ ചെലവഴിച്ചു. സൂര്യ ഉദിക്കുന്ന സമയത്ത് മനുഷ്യൻ പള്ളിയിലേനു ആ സാക്ഷിയാണ്. നമ്മൾ എവിടെയാണ്? അങ്ങാടിയിലാണോ? നമ്മൾ എന്ത് പണിയാണ് എടുക്കുന്നത്? സൂര്യൻ സാക്ഷിയാണ്. സൂര്യൻ രണ്ട് കണ്ണ് തുറന്ന് ആകെ പരന്നു നോക്ക, ആകെ പരന്നു നോക്ക, ആകെയും ലോകങ്ങളെ മനുഷ്യരാകെയും നിരീക്ഷിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാം, അതിങ്ങനെ പകർത്തിയെടുക്കാണ്. സൂര്യൻ ഇങ്ങനെ കറക്റ്റ് ലൈവായിട്ട് ഇതിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യന്റെ കർമ്മങ്ങളെ അതിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്, പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിടിച്ചിട്ട് നാളെ കാണാൻ പറ്റും, നാളെ കാണാൻ പറ്റും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹസനാത്ത്, അതിനുള്ള തൗഫീഖ് നിന്റെ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ, വഅലാ അമലിക ശഹീദ്, നിന്റെ കർമ്മങ്ങളുടെ മേൽ സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് സൂര്യൻ പറയുന്നത് എന്താണെന്നറിയോ? അതുകൊണ്ട് എന്റെ ഞാൻ വന്നതിന് ശേഷം നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം ചെലവഴിച്ചോ. കാരണം എന്താണെന്നറിയോ? നാളെ ഞാൻ വരൂല്ല, നാളെ ഞാനല്ല വരിക, നാളെ ഞാനല്ല വരിക എന്ന് അന്ന് ഉദിക്കുന്ന സൂര്യൻ തന്നെ, ഇന്ന് ഞാൻ പുതിയതാണെന്ന് പറയുന്ന സൂര്യൻ തന്നെ നാളെ ഞാൻ വരൂലെന്ന് വിളിച്ചു പറയുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. നിങ്ങളെ ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ അകത്തേക്ക് നിറച്ചു വെക്കുക, എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. എന്ത് ചെയ്യുമ്പോഴും പഠിച്ചോനെ, ആരും കാണില്ല, ആരും കാണില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും കാണുന്ന അടയാളപ്പെടുത്തുന്ന രംഗം പടച്ചോൻ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ മേൽ ഒരു നിരീക്ഷണ കേന്ദ്രമുണ്ട് എന്ന്. ഇതൊരു സി സി ടി വി നിരീക്ഷണത്തിലാണ്, നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോൾ ചെയ്യാണ്. ഒരു കടയിൽ കയറുമ്പോ തമാശയ്ക്ക് പോലും അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഒന്നുള്ള സംവിധാനിച്ചിട്ടില്ലെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് 39 രൂപയുടെ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടെ ഈ കട സി സി ടി വി നിരീക്ഷണത്തിലാണ്. എല്ലാ കടയും അങ്ങനെയാണ് വിചാരിച്ചിട്ട് തോന്നി ചെയ്യാൻ പോകണ്ട കേട്ടോ, എല്ലാ കടയും അങ്ങനെയാണ് തോന്നി ചെയ്യാൻ പോകുന്നത്. അവിടെ നിർവഹിച്ചിട്ട് പുറത്ത് സ്റ്റിക്കർ ഈ കട ഇങ്ങനെ അഥവാ അങ്ങനെ ഒരു നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോക്ക് പർച്ചേസിന് വരുന്ന വാങ്ങാൻ വരുന്ന സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആള് ഒന്ന് ശ്രദ്ധിക്കണ്ടല്ലോ, ഒന്ന് സൂക്ഷിക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഏത് ഓഫീസിൽ കയറിയാലും സി സി ടി വി കാണുമ്പോ അവൻ അവനെ സൂക്ഷിക്കണം, അവന്റെ അടുത്ത് നിന്ന് അനുദായങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ എവിടെയെങ്കിലും ഓഫീസുകളിൽ നമ്മൾ ചെല്ലുമ്പോ അവിടെ സി സി ടി വി കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ പിക്ചർ അവിടെ പതിയാണല്ലോ, അപ്പൊ നമ്മൾ സൂക്ഷിക്കുകയാണ്. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ അംഗചലനങ്ങള് എല്ലാം നിയന്ത്രിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്. അതാണ് എന്നാൽ ദുനിയാവില് ഇങ്ങനെ നിങ്ങളെ ഞാൻ വളരെ ചെറിയൊരു കാര്യം പറഞ്ഞേ അല്ല, എത്രയും വലിയൊരു കാര്യം പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിലേക്ക് ബോധത്തിലേക്ക് കയറ്റിവെക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മളൊക്കെ നമ്മളൊരുപാട് സഹായിക്കാറുണ്ട്, നമ്മളൊരുപാട് സഹായിക്കാറുണ്ട്.
ചരിത്രകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ വലിയ രാഷ്ട്രീയക്കാരുടെ ആളുകളുടെയൊക്കെ എന്തുണ്ടാവും ആത്മകഥ നമ്മള് കാണാറുണ്ട് വാങ്ങാറുണ്ട് വായിക്കാറുണ്ട് എഴുതാനുള്ള നമുക്ക് അങ്ങനെ ഒരു ആത്മകഥ എഴുതാനുള്ള യോഗമില്ല അങ്ങനെ ഒരു അവസരം നമുക്കില്ല നമ്മൾ എഴുതാറുണ്ട് നമ്മൾ ആത്മകഥ ഓൾറെഡി സെറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മഹാന്മാരായ രണ്ടു മലക്കുകളുണ്ടല്ലോ ഇടത്തൊന്നും വലത്തൊന്നും അവന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകള് ഇത് രേഖപ്പെടുത്തിയിട്ട് കിതാബായിട്ട് കിതാബാക്കിയിട്ട് നാളെ മശ്ശറയിൽ കോടിക്കണക്കിന് മനുഷ്യർ കൂടുമ്പോ ഇവിടുന്ന് നമ്മളൊരു ആത്മകഥ പബ്ലിഷ് ചെയ്യുമ്പോ കോഴിക്കോട് ടൗൺ ഹാൾ സെന്റിനറി ഹാൾ അല്ലെങ്കിൽ കോഴിക്കോട് ടൗൺ ഹാൾ അല്ലെങ്കിൽ ഏതോ നമുക്ക് സൗകര്യമില്ല ടൗൺ ഹാളിലോ ഏതെങ്കിലും ഹാളിലോ വെച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പ്രഗത്ഭരായ കുറച്ച് അതിഥികളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് സംഘടിപ്പിക്കും ഈ ആത്മകഥ ഈ പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് എന്നാൽ ഞാനിപ്പോ പറഞ്ഞ പുസ്തക പ്രകാശനം ഇവിടെ നിന്നല്ല ഓടിക്കണക്കിന് മനുഷ്യർ കൂടുന്ന വൻസഭയിൽ വെച്ചാണ് അതിന്റെ പ്രകാശനം നടക്കുക ആ പ്രകാശനം നടക്കുമ്പോ സന്തോഷത്തോടെ നമുക്ക് സന്തോഷത്തോടെ മനസ്സ് ആനന്ദിക്കാൻ കഴിയണം അതിനെന്താ വഴി ഇതൊക്കെ അത് നാട്ടിലേതോ പ്രമുഖനായ സമ്പന്നനല്ല വാങ്ങാം ഇന്നിപ്പോ ഏതൊരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോ പ്രകാശനം ചെയ്യാനോ തങ്ങള് അല്ലെങ്കിൽ ഏതോ ഒരു സയ്യിദ് അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന മുഖ്യധാരയിലുള്ള ഏതെങ്കിലും ആണ് നേതാക്കന്മാർ ഏറ്റുവാങ്ങലാ ഏതോ സാമ്പത്തികമായി കുറച്ച് ഉയർന്ന ഏതോ ഒരാള് അപ്പൊ അദ്ദേഹം ഇതാണ് നാളെ അവിടുന്ന് ഇത് പ്രകാശനം ചെയ്യുമ്പോ ഏറ്റുവാങ്ങാൻ മുതലാളി വരൂല ഈ ബുക്കിന്റെ യഥാർത്ഥ മുതലാളി ആയിട്ടുവാങ്ങാം ബുക്കിന്റെ മുതലാളി ആയിട്ടുവാങ്ങാം ബുക്കിന്റെ മുതലാളി ഈ ഓട്ടോ ബയോഗ്രഫി മനുഷ്യരെ നമ്മുടെ ആത്മകഥ തയ്യാർ ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതിന് യാതൊരു കുറവും ഉണ്ടാവില്ല ഒന്നും വിട്ടുപോവില്ല നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രവർത്തിച്ചത് നമ്മൾ നോക്കിയത് നമ്മൾ കേട്ടത് നമ്മൾ ചിന്തിച്ചത് നമ്മൾ എടുത്തത് നമ്മൾ കൊടുത്തത് എല്ലാം അതിൽ രേഖപ്പെടുത്തുന്നു അത്ഭുതത്തോടെ നോക്കുന്നു ഇതെന്തൊരു കിതാബാണ് എന്ന അതിർപ്പത്തോടെ അത്ഭുതത്തോടെ നോക്കുന്ന കാഴ്ചയുണ്ടവിടെ അല്ലാഹുവേ ആ സമയത്ത് മനസ്സിന് ആനന്ദിക്കാനുള്ള നന്മകൾ ഞങ്ങൾക്ക് ദുനിയാവിലെ സൗകര്യപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ മുഅ്മിനികളെ ഈ പ്രകാശനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കോടിക്കണക്കിന് മനുഷ്യർ കൂടുന്ന മഹ്ശറിലെ നമുക്കത് മുന്നിലൂടെ കിട്ടണം വലത് കൈകൊണ്ട് വാങ്ങണം അല്ലാഹുവേ അതിന് തൗഫീഖ് നൽകണേ റബ്ബേ തൗഫീഖ് നൽകണേ റബ്ബേ തൗഫീഖ് നൽകണേ റബ്ബേ മുഅ്മിനികളെ ആളുകള് നല്ല കാര്യമാണല്ലോ ഇതേ ചെയ്ത് തിരക്കിടില്ലല്ലോ എന്ന തോന്നൽ നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഈ അംഗചലനങ്ങൾ അവർക്ക് അവരോട് സംസാരിച്ചു ഇങ്ങനെ ഈ നല്ല കാര്യം ചെയ്താൽ നിനക്ക് ഗുണമാണ് എന്ന് സംസാരിച്ചു നമ്മൾ തീരുമാനിച്ചു അദ്ദേഹം ചെയ്ത പോലെ പള്ളിയിലേക്ക് മാറ്റി വന്നു സാധാരണ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ട് ആ സലാം കിട്ടിയിട്ട് ഈ മനുഷ്യൻ നിൽക്കാത്ത ആളാണ് ഈ മനസ്സിൽ ആ മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ വെളിച്ചം ഈ മനുഷ്യന്റെ മനസ്സിൽ തട്ടി
ആ തട്ടിയത് ഒരു തീരുമാനമായി മാറി. ആ തീരുമാനം ഈ മനുഷ്യനെ പിറ്റേ ദിവസം മുതൽ അങ്ങനെ ചെയ്യണമെന്ന ഒരു അവസ്ഥയിലേക്ക് ബോധം എത്തിച്ചു. സാധുവായ മുമ്പിലുള്ള ആളിത് ചെയ്തത് മൂപ്പര് പോലും അറിയൂല, മൂപ്പര് പോലും അറിയൂല, ഇയാളെ കണ്ടിട്ടാണ് മനുഷ്യരിത് ചെയ്തത്. മനസ്സിലായോ? ഇമ്മനുഷ്യരിത് ചെയ്തത് ഇയാളെ കണ്ടിട്ടാണത്. അവിടെ നാളെ ഇമ്മനുഷ്യൻ ചെയ്തതിന്റെ ഹസനാത്തിന്റെ പ്രതിഫലം ഇമ്മനുഷ്യൻ കിട്ടി. കിതാബ് നോക്കുമ്പോൾ ബലപ്പെടുത്തോലെ റോഡിൽ, റോഡ് വഴിയിൽ, റോഡിൽ വഴിവെക്കൽ നമ്മൾ ഒരു മരം നട്ടോ, ഒരു മാവ് കുഴിച്ചിട്ടു, എല്ലാം കൂട്ടി അന്തികളിൽ നിന്ന് കാക്ക പോർക്കുന്നു. ആശ്വാസമല്ലേ, അഭയല്ലേ, കാക്ക പോർക്കുന്നു. ഇവിടെ പക്ഷികൾ വന്ന് ആ മാവിൽ നിന്ന് മാതാനെല്ലാം എടുത്ത് പാകാകോ പക്ഷികൾ കൊത്തി കൊണ്ടുപോകുന്നു. അവർ കഴിക്കുന്നു. ഇനിയൊരു പക്ഷേ ഒരു ചാപ്പം കൊണ്ടുവന്ന് പറിച്ചോണ്ട് പോയി. അത് കളവെന്നോ കള്ളത്തന്നോ എന്ത് പറഞ്ഞാലും ശരി, പറിച്ചോണ്ട് എന്തായാലും ശരി, ഈ കുഴിച്ചിട്ട ആൾക്ക് പക്ഷി കൊണ്ടുപോയാലും കള്ളം കൊണ്ടുപോയാലും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയുടെ കാര്യത്തിൽ വലിയ ഔദാര്യമാണ് അല്ലാഹു കാണിച്ചത്. ഞാൻ പറയുന്നത് എന്റെ മുഅ്മിനീങ്ങളെ, വിലപ്പെട്ട സമയമാണിത്, നഷ്ടപ്പെടരുത്. വിലപ്പെട്ട സമയമാണിത്, ഇത് പിന്നെ തിരിച്ചു കിട്ടൂല, തിരിച്ചു കിട്ടൂല. നമ്മൾ അടുത്ത ശനി, കഴിഞ്ഞ ശനി, വരുന്ന ശനിയാഴ്ച എന്നൊക്കെ നമ്മൾ ഇങ്ങനെ തൽക്കാലം പറയുമെങ്കിലും അതൊരു തീരുമാനമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതൊരിക്കലും ആ ദിവസം തന്നെ അല്ല, അത് വേറെ ഒരു ദിവസം, അത് വേറെ ഒരു ദിവസം. ഓരോ സെക്കൻഡും പുതിയതാണ്, ഓരോ സെക്കൻഡും പുതിയതാണ്. നമ്മുടെ നമ്മുടെ ക്ലോക്കിൽ 1 മുതൽ 12 വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 12 വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇന്നലത്തെ നേരുണ്ടോ? ഇന്നലത്തെ നേരല്ലാതെ ഇന്നലത്തെ നേരം ഇതുവാ സമയം 11:30 ഒരാളുടെ ഞാൻ സമയം ചോദിക്കുകയാണ്, എത്രയായി? മോനെ സഹോദര, അങ്ങനെ നമ്മൾ പ്രതികരിക്കേണ്ട. ഇന്നലത്തെ നേരമല്ല ഇത്, ഇത് ഇന്ന് പുതിയ നേരമാണ്. ഇന്നലത്തെ ഇത് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് പുതിയതാണ്. ആ ഒരു ബോധമാണ്, ആ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നന്മയിലേക്കാക്കുന്നത് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ബോധത്തിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ സൂറത്ത് അല്ലാഹുവിന്റെ കലാമിലെ 103-ാമത്തെ സൂറത്ത്, സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ കാലത്തെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്തു പറയുന്നു. കാലത്തെ അല്ലാഹു സത്യം ചെയ്തു പറയുന്നു. ആ സത്യം ചെയ്തു പറയുന്ന ആ ഒരു സൂറത്ത് മഹാനായ ശാസ്ത്രി അല്ലാഹു പറയുന്നുണ്ട്, ഖുർആൻ ഈ 103-ാമത്തെ ഈ സൂറത്ത് അല്ലാതെ ഈ സൂറത്ത് മാത്രം മതിയായിരുന്നു, ഈ സൂറത്ത് മാത്രമായിരുന്നെങ്കിലും ഖുർആനിലുള്ള ഒരു മനുഷ്യൻ നന്നാവാൻ അത് മതിയെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു മനസ്സിലായോ? എന്താ പറഞ്ഞത്? അല്ല പഠിപ്പിച്ചതാ. ഒരു മനുഷ്യൻ നേരെയാവാൻ, ഒരു മനുഷ്യൻ നേർമാർഗത്തിലാവാൻ ആകെ ഒരു വഴിയാണുള്ളത്, അത് വിശുദ്ധമായ കലാമാണ്, ഖുർആനാണ്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലൂടെ മാത്രമാണ് മനുഷ്യൻ നന്നാവുള്ളൂ. ആ മനുഷ്യൻ നേരെയാവാൻ, നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ നേരെയാവാൻ മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറയാണ് ഖുർആനിലെ ഖുർആൻ. ആ ഒരു 114 സൂറത്ത് ഒക്കെ ഉണ്ട് ഖുർആനില്, പക്ഷേ അതൊന്നുമില്ല, ആകെ സൂറത്തുൽ അസ്ർ മാത്രമേ ഉള്ളൂ. എങ്കിലും
ഖുർആന്റെ ലക്ഷ്യം നിറവേറാൻ മതിയായിരുന്നു. അത്രമാത്രം ബൃഹത്തായ വിശാലമായ സമഗ്രമായ സന്ദേശമാണ് സൂറത്തുൽ അസ്ർ മനുഷ്യരോട് വിളിച്ചു പറയുന്നതെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവരെ പഠിപ്പിക്കുക. എന്താണ് ഈ സൂറത്തിന്റെ സാരം? എന്താണ് ഈ സൂറത്തിന്റെ അഹ്കാമും? എന്താണ് ഈ സൂറത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്? ഈ സൂറത്ത് വലിയ വലിയ ഒരു പ്രാധാന്യമുള്ള സൂറത്താണ്. ഒരുപാട് പവിത്രതയുള്ള ഒരുപാട് മഹത്വമുള്ള സൂറത്താണ്. ഇത് ഒരു മനുഷ്യനെ നേരെയാക്കാൻ ഇത് മതിയെന്ന് മഹാനായ ശാഫിഈ തങ്ങൾ പറയുമ്പോ എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് ആ കാര്യം. എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് കാലം തന്നെ സത്യം. മനുഷ്യൻ തീർച്ചയായും മനുഷ്യൻ നട്ടത്തിലാണ്, മനുഷ്യൻ നാശത്തിലാണ്. ആരൊഴികെ? വിശ്വസിച്ചവരൊഴികെ. ആ വിശ്വാസത്തിലൂന്നിയ സൽപ്രവർത്തികൾ അനുഷ്ഠിച്ചവരൊഴികെ. രണ്ട്, പിന്നെയോ സത്യം കൊണ്ടും മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഈ സൂറത്ത്. ഈ ഒരു സൂറത്ത് ഇതിലൂന്നിയിട്ട് ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ നേരെയാവാൻ അതുമതി. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ അവന്റെ കാലത്തെ ചെലവഴിക്കേണ്ടത് നാല് കാര്യങ്ങൾക്ക്. ഒരു മനുഷ്യൻ അവന്റെ കാലത്തെ ചെലവഴിക്കേണ്ടത് നാലു കാര്യങ്ങൾക്ക്. നാലു കാര്യം. ഒന്നെന്താണ്? അവന്റെ വിശ്വാസം നേരെയാക്കണം. അവന്റെ വിശ്വാസം അവൻ നേരെയാക്കണം. വിശ്വാസം നന്നാക്കിയവൻ അവനിക്ക് നഷ്ടമില്ല. ആ വിശ്വാസത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ അവൻ ജീവിതത്തിൽ കൊണ്ടുവന്നു. അവനിക്കും സങ്കടപ്പെടണം. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. ക്ഷമ കൊണ്ട് സഹനത കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. ഇന്നിപ്പോ ഇല്ലാത്ത നട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ നാല് കാര്യത്തെ കുറിച്ച് മർമ്മപ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വലിയ കാര്യമാണ് വിശ്വാസം. അതിങ്ങനെ പരസ്യം എഴുതാനല്ല, വിശ്വാസം അതല്ലേ എല്ലാം. പണ്ടേതോ ഒരു ടെക്സ്റ്റിൽ ഒരു ടെക്സ്റ്റിൽസിന്റെ ഒരു ചുരുളിയിലെ പരസ്യമായിട്ട് നാടാകെ വ്യാപകമായിട്ട് ആളുകൾ വായിച്ചു കൈമാറിയ ഒരു കാര്യമാണ് വിശ്വാസം അതല്ലേ എല്ലാം. ഇന്നിപ്പോ ഏത് സംഗതിക്കും തമാശ, ഏത് തോന്നിയാസം ചെയ്തിട്ടും അതിന് തമാശയായിട്ട് കളിയാക്കിയിട്ട് പറയാണ്, ഒരു ഗൗരവം കുറച്ച് കാണാനായിട്ട് പറയാണ് വിശ്വാസം അതല്ലേ എല്ലാം. ഒന്ന് ചിന്തിക്കുക, വിശ്വാസം എന്നത് അതെവിടെയാ? വിശ്വാസം എന്നത് അതെവിടെയാ? ഏത് കർമ്മത്തെയും നയിക്കേണ്ടത് ഈ ഈമാനാണ്. മുഅ്മിനിന്റെ ഏത് കർമ്മത്തെയും നയിക്കേണ്ടത് ഈ ഈമാൻ. ഏതാണ് ഈമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു എന്ന ബോധം, മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ബോധം, ഈ ബോധത്തിലൂന്നിയ കർമ്മങ്ങളാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഞാൻ പറയുന്നത് ഈമാൻ നമ്മൾ കേടുവരാതെ സൂക്ഷിക്കണം, ഈമാൻ പരിക്കേൽക്കാതെ സൂക്ഷിക്കണം, ഈമാൻ പരിക്കേൽക്കാതെ സൂക്ഷിക്കണം. സാധാരണ സാധാരണ ക്ലാസ്സിൽ പലപ്പോഴും പറയാറുണ്ട് എന്ത് ഈ സന്താന പരിപാലനം എന്നൊരു കാര്യമാണ്. ഇവിടെ അറിയാം സന്താന പരിപാലനം എന്ന വിഷയം അഥവാ അതിനെ കുറിച്ച് ചെറിയൊരു ബോധം നിങ്ങൾക്ക് വിഷയമാണ്. ഈ വിഷയത്തിലേക്ക് ഊന്നി പറയാൻ വേണ്ട ഒരു ബോധം തന്നെയാണ് സന്താന പരിപാലനം. നമ്മുടെ കുട്ടികള് പതിനെട്ടോ പത്തോ വയസ്സായി നാട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ കൂടെ കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുന്ന എല്ലാ കളിക്കും കാര്യങ്ങളൊക്കെ ആ ഒരു കാലത്ത് എന്തോ ക്രിസ് പിള്ളാളികളെ കാട്ടി നാട്ടിൽ ചീത്തപ്പേരായിട്ട് പള്ളിയിലെ പുല്ലേരെ നാട്ടുകാരായി നാട്ടുകാർക്കാൻ പറ്റാതെ വലിയ വിഷമത്തിലായിട്ടോ. നിങ്ങളൊന്നും ഓരോ ഓരോ വിളിച്ചിട്ട് ഉപദേശിക്കണം എന്ന് പറയുന്നുണ്ട്.
അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ് കേടു വന്നതിന് ശേഷം കേടുവരാതെ പക്ഷേ സന്താന പരിപാലനം എന്നിടത്ത് നന്നാക്കാൻ പറ്റൂല എന്നല്ല, സന്താന പരിപാലനം എന്ന ഒരു കാര്യമായിട്ട് ചിന്തിക്കുമ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് കേടുവന്നതിന് ശേഷം നന്നാക്കേണ്ട സാധനമല്ല ഈ സന്താനം എന്നത്, കേടുവരാതെ പരിരക്ഷിക്കേണ്ടതാണ്, കേടുവരാതെ സൂക്ഷിക്കേണ്ടതാണ്. മിനിങ്ങളെ മനസ്സിലായോ? കേടുവരാതെ സൂക്ഷിക്കേണ്ടതാണ്, കേടുവരാതെ സൂക്ഷിക്കണം. മഹദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ റമദാൻ മഹദി അവർക്കുള്ള മാസമാണ്. ഹദിയായ ഫാത്തിമത്തു സഹറ ബിബി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ, ഇതുപോലെ ഒരു റമദാൻ മാസത്തിലാണല്ലോ. ആയിഷത്തു സുദ്ദീഖ ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇതുപോലെ റമദാൻ മാസത്തിലാണല്ലോ. നഫീസത്തുൽ മിസ്രിയ ബിബി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ ഇതുപോലെ റമദാൻ മാസത്തിലാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാനത് പറഞ്ഞത് അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ, അവരുടെ വാപ്പയും വല്യപ്പയും ഒക്കെ അവരെ പോറ്റു വളർത്തുന്ന ഘട്ടം നമ്മൾ പഠിക്കുമ്പോ, ആ ഒരു കുഞ്ഞുനാളിൽ തന്നെ അവരെ സൂക്ഷിച്ച് അവരെ പരിപാലിച്ച് അവരെ പോറ്റു വളർത്തുന്ന ഒരു സംഗതി കേടുവരാതെ സൂക്ഷിക്കാന്ന് കേടുകരുതല്ലോ. നമ്മുടെ സാധനം വാങ്ങിച്ചു കൊടുത്തൊരു കുട്ടിക്കോരോ കേടുകരുതേ, കേടുന്നവരെ വാങ്ങിക്കില്ല. അങ്ങനെ നമ്മൾ മനസ്സ് കേടുവരുത്താതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാര്യം. ഇത് കേടാവാതെ സൂക്ഷിക്കണം, ാണ് ചുവട്ടില് ചേർന്ന് മുട്ടിട്ടിരുന്നിട്ട് മടിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് ഹസൻ പറയുന്നത്രേ, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് എന്റെ നഫീസിനോട് വലിയ ഇഷ്ടമാണോ, എനിക്ക് എന്റെ നഫീസിനോട് വലിയ ഇഷ്ടമാണ് നബിയേ, എനിക്ക് എന്റെ നഫീസിനോട് വലിയ ഇഷ്ടമാണ്, ഇങ്ങനെ നിരന്തരം പറയും. അങ്ങനെ കുറെ പറയുമ്പോ താരിഷിന്റെ കിതാബുകളിൽ കാണാം, കുറെ മഹാനവരുകൾ ഇങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ദർബാറിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കോ, യാ ഹസൻ, 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 നിന്റെ മോളോട് നിനക്ക് വലിയ ഇഷ്ടമാണോ, ആ നിന്റെ മോളോട് നിനക്ക് വലിയ ഇഷ്ടമാണോ, എന്നാൽ എനിക്കിഷ്ടാണ്, എനിക്കിഷ്ടായതുകൊണ്ട് അല്ലാഹുവിനും ഇഷ്ടമായിട്ടുണ്ട്, അല്ലാഹുവിനും ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് അത് വലിയ അംഗീകാരമായിട്ട് ഇങ്ങനെ കണക്ക് പോകും. ഇത് കേട്ട് സന്തോഷത്തോടെ തിരിച്ചു വരുമായിരുന്നു ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു. തന്റെ പൊന്നുമോളെ മടിയിലിരുത്തിയിട്ട് മുത്ത് ഹബീബിന്റെ റൗദായുടെ പച്ചക്കുപ്പയുടെ ചുവട്ടില് മുട്ടുചേർത്തിരുന്നിട്ട് അവിടെ നിന്ന് പറയുമ്പോ ഹബീബിന്റെ മറുപടി കേട്ടിട്ട് മനസ്സ് ആനന്ദത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വരുന്നൊരു ഘട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ട പൊന്നുമുമ്മനികളെ, പൊന്നുമുമ്മമാരെ, പൊന്നുപ്പമാരെ, SSLC റിസൾട്ട് കഴിഞ്ഞല്ലോ, അറിഞ്ഞല്ലോ, +2 റിസൾട്ട് നമ്മൾ അറിഞ്ഞു, SSLC റിസൾട്ട് അറിഞ്ഞു, ഇങ്ങനെ പൊതുപരീക്ഷ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞ ഘട്ടത്തില്
അവിടെ അങ്ങനെ ഒരു ചിന്ത നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് വേണം എന്ന് പറഞ്ഞാല് നമ്മളൊരു കാരണവശാലും ഞാൻ വിഷയം എന്റെ വിഷയത്തിന്റെ ഭാഗമല്ല, പക്ഷേ ഒരു കാര്യം പറഞ്ഞപ്പോ അതിൽ ഊന്നി പറയാൻ വേണ്ടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാണ്, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അയലോകത്തെ പറ്റി ചോദിച്ചു കൊണ്ടിട്ട് നീ ഓണം പോലെ അവരെ കണ്ടുപിടിക്കേ പതിനൊന്ന് മാർക്കേറ്റ് വന്നത് എന്ന് കുട്ടിയോട് പറയാം. നമ്മൾ പ്രതീക്ഷയോടെ നന്മയോടെ, കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അത്രയും വലിയ വെണ്മയോടെയാണ്, പ്യൂരിറ്റി ഉള്ള മനസ്സോടെയാണ്, പരിശുദ്ധമായ ഹൃദയത്തോടെയാണ് അള്ളാഹു നമുക്ക് തരുന്നത്. അത് കേടുവരാതെ സൂക്ഷിക്കലാണ് നമ്മുടെ പരിപാടി. കേടുവരുത്തുന്നത് വാപ്പയുടെ പെരുമാറ്റാണ്, കേടുവരുത്തുന്നത് ഉമ്മായുടെ സഹവാസാണ്, കേടുവരുത്തുന്നത് വീട്ടിലെ മറ്റുള്ളവരുടെ അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ വാക്കുവർത്തമാനങ്ങളും ഒക്കെയാണ് എന്നാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് കേടുവരാതെ സൂക്ഷിക്കേണ്ട സംഗതി മുഖ്യനങ്ങളെ ഈമാന്റെ വിഷയം അതാണ്. ഈമാൻ ലഭിച്ചു അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിർമ്മത്താണ്. കണ്ണു തന്നു, കാത് തന്നു, രണ്ട് ചുണ്ട് തന്നു, പല്ല് തന്നു, ചവച്ചരക്കാൻ, നടക്കാൻ കാല് തന്നു, ചിന്തിക്കാൻ നമുക്ക് ബുദ്ധി തന്നു. ഇതൊക്കെ കുറേ കെട്ടി പറയാണ്ട് നമുക്ക് വെളിച്ചമായി സൂര്യനുണ്ട്, നടക്കുന്ന പാർക്കാൻ വീടുണ്ട്, വാഹനമുണ്ട്, ഇതൊക്കെ നമുക്ക് എണ്ണി പറയാൻ എണ്ണമറ്റും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങൂല, എണ്ണിയാൽ ഒതുക്കാൻ കഴിയൂല, തിട്ടപ്പെടുത്താൻ കഴിയൂല. അങ്ങനെയാണ് അല്ലാഹുവിന്റെ നിമ്മത്തുകളെ കുറിച്ച്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ കലാമത്തിന്റെ നമ്മോട് പറയുന്നത്. പക്ഷേ ആ അനുഗ്രഹങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും അമൂല്യമാണ് ഈമാനു ബില്ലാഹ്. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം, ആ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പേടിക്കണം അത് കേടുവരാതെ സൂക്ഷിക്കാൻ. അവന്റെ മനസ്സിൽ തയ്യാറെടുപ്പുണ്ടാവണം. നിങ്ങൾക്കറിയോ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മരുഭൂമിയിലെ ചുട്ടുകൊള്ളുന്ന മണൽക്കാട്ടിലെ മഹാനവറുകളെ പീഡിപ്പിച്ച കഥയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ബിലാൽ റളിയല്ലാഹുവിനെ കേട്ടില്ലേന്ന് ചോദിക്കുമ്പോ ആളെ മനസ്സിൽ ആളുകളെ മനസ്സിലേക്ക് വരിക, മരുഭൂമിയിൽ കിടത്തിയതും കല്ല് കയറ്റി വെച്ചതും ചാട്ടവരോട് അടിച്ചതും, ഈ കഥയല്ല ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറത്ത് ബിലാൽ റളിയല്ലാഹുവിന്റെ പ്രതാപം നിറഞ്ഞ ഒരു കാലമുണ്ട്. ആ കാലത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത്, ഉമയ്യത്ത് എന്ന കിങ്കരനായ യജമാനന് ഒരു ഒരു അടിമയല്ല ഉള്ളത്, ഒരുപാട് അടിമകളുണ്ട്. ഉമയ്യത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രമല്ല അടിമ, പക്ഷേ ലോകത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരേ ഒരു അടിമ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ ഉമയ്യത്തിന്റെ അടിമ എന്നാണ്. അങ്ങനെയല്ല, ഉമയ്യത്തിന് ഒരുപാട് അടിമകളുണ്ട്. എന്റെ ഉമ്മമാർ കേൾക്കണേ, ഉമയ്യത്തിന് ഒരുപാട് അടിമകളുണ്ട്. ഉമ്മമാർ ശ്രദ്ധിക്കണം, ഉമയ്യത്തിന് ഒരുപാട് അടിമകളുണ്ട്. ആ അടിമകളുടെ കൂട്ടത്തില് അറിയപ്പെട്ടതും സുപരിചിതനായതും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകള് അറിയപ്പെടാൻ കാരണം എന്താണെന്നറിയോ? മഹാനവറുകളുടെ കാര്യങ്ങൾ ഭയങ്കര കൈപ്പുണ്യങ്ങളാണ്. ചില ആളുകൾ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഓല് വെച്ച ഭക്ഷണം കാണാൻ എത്ര ചുട്ടൊന്നും വേണ്ട, സൗന്ദര്യമൊന്നും വേണ്ട, പക്ഷെ അവര് ഭക്ഷണം പാകം ചെയ്താലും കാണാൻ സൗന്ദര്യമുള്ള ആളുകളും പാകം ചെയ്താൽ ചിലപ്പോ നന്നാകും എന്ന് വിചാരിച്ച് കാണാനുള്ള സൗന്ദര്യമല്ല പാകം ചെയ്യുന്നിടത്തെ പാചകത്തിന്റെ നന്മ നിശ്ചയിക്കുന്നത്. മനസ്സിലായല്ലോ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കാണാമെന്ന് ചോദിച്ചൊന്നുമില്ല, പക്ഷെ കൈകാര്യം ചെയ്തത് ഭയങ്കര വൃത്തിയാണ്. കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വിജയം. ഉമയ്യത്ത് വലിയ കച്ചവടക്കാരനല്ലേ? ഉമയ്യത്ത് വലിയ വ്യവസായ വലിയ കച്ചവടക്കാരനാ. ഈ കച്ചവടക്കാരനായ ഉമയ്യത്തിന്റെ കച്ചവട സാധനങ്ങളുമായിട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില് കച്ചവട സംഘത്തെ അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലാഭം, പെട്ടെന്ന് കച്ചവടം, ഭയങ്കര ലാഭം. അങ്ങനെ ഉമയ്യത്ത് മനസ്സിലാക്കി എന്ത് ചെയ്യണം, മറ്റു അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ബിലാലിനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ബിലാൽ റളിയല്ലാഹുവിനെ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന്. കാരണം എന്താ? തനിക്ക് ലാഭം ഉണ്ടാക്കി തരുന്നത് ആരാ?
ബിലാലിന്റെ യാത്രയിൽ മറ്റുള്ളവരുടെ യാത്രയിൽ എന്താവണില്ല, ലാഭം ആവണില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന്റെ നേതാവായിട്ട് പോകുമ്പോ ആ സംഘം വലിയ ലാഭത്തോടെ തിരിച്ചു വരികയാണ്. പെട്ടെന്ന് കച്ചവടം നടക്കുകയാണ്. ഉമയ്യത്ത് എന്ത് ചെയ്തു എന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? താൻ കഴിക്കുന്ന അതേ സമൃദ്ധമായ ഭക്ഷണം ബിലാൽ തങ്ങൾക്ക് കൊടുത്തു. ഏതോ തിണ്ണയിലേക്ക് മുറ്റത്തേക്ക് എറിഞ്ഞെടുത്ത് എറിഞ്ഞെടുത്തതല്ല, മുറ്റത്തെ കിട്ടുകൊടുത്തതല്ല. പിന്നെ ഉമയ്യത്ത് കഴിക്കുന്ന പോലെ സമൃദ്ധമായ ഭക്ഷണം കൊടുത്തു ബിലാൽ തങ്ങൾക്ക്. ഉമയ്യത്ത് ഉടുക്കുന്ന പോലെ പ്രൗഢിയുള്ള വസ്ത്രം കൊടുത്തു ബിലാൽ തങ്ങൾക്ക്. ഉമയ്യത്ത് പാർക്കുന്ന പോലെ സൗകര്യമുള്ള ഇടം നിശ്ചയിച്ചു കൊടുത്തു ബിലാൽ തങ്ങൾക്ക്. ആര്? യജമാനനായ ഉമയ്യ. യജമാനായ ഉമയ്യ ചാട്ടവാർ വീശുന്നതിന് മുമ്പ് കരിങ്കല്ല്, വലിയ ഭാരമുള്ള ചുട്ടുപടുത്ത കരിങ്കല്ല് നെഞ്ചുകൂടിയിലേക്ക് കയറ്റി വെക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലത്തിന്റെ നീണ്ട വർത്തമാനമാണ് ഈ പറഞ്ഞത്. ബിലാൽ തങ്ങൾക്ക് അങ്ങനെ കച്ചവടത്തിന് പോകുമ്പോ ബിലാൽ റളിയല്ലാഹു മഹാനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പരിചയപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പരിചയപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു പരിചയപ്പെട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അന്നവനോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ബിലാലേ നീ കേട്ടിട്ടുണ്ടോ മക്കത്ത് പോ മുഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് നീ അറിയാമോ? ബിലാൽ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആവേശം വന്നു, വല്ലാത്ത ആഗ്രഹം ജനിച്ചു. ഒന്ന് കാണണമല്ലോ, അത്ര നല്ല മനുഷ്യനോ, ഭയങ്കര നല്ല മനുഷ്യൻ. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു കൊടുത്ത് നബിയുടെ വിശേഷണങ്ങളും നബിയുടെ സ്വഭാവങ്ങളും അവിടുത്തെ പെരുമാറ്റങ്ങളും അവിടുത്തെ പ്രകൃതവും ഒക്കെ മഹാനായ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോ ബിലാൽ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ഭൂതി പൂത്തു നിന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ ഒന്ന് കാണണോ, ഒന്ന് ചെല്ലണോ, അവിടുത്തെ വെളിച്ചമുള്ള മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കണമെന്ന അതിയായ തീരുമാനത്തോടെ വല്ലാത്ത ആവേശത്തോടെ ബിലാൽ തങ്ങൾ ഇങ്ങനെ കടിച്ചു കൂട്ടുകയാണ്. അങ്ങനെ യജമാനെ കണ്ടുപിടിച്ച് എങ്ങനെയാ പോവാന്നുള്ള ആലോചന. ഒരു രാത്രി തന്റെ റൂമിൽ സൗകര്യമുണ്ട്, ആരൊക്കെ സൗകര്യമുണ്ട്, എല്ലാ സൗകര്യമുള്ള റൂമാണ്. അങ്ങനെ അവിടെ പാർക്കുന്നതിനിടയിൽ ഒരു രാത്രി ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ പുറത്തിറങ്ങി പോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുവല്ലോ, അവിടുത്തെ പുഞ്ചിരിക്കുന്ന ചുണ്ട് കണ്ടുവല്ലോ, അവിടുത്തെ പ്രകാശം പ്രഭചൊരിയുന്ന മുഖം കണ്ടുവല്ലോ, അവിടുത്തെ സംസാരം കേട്ടുവല്ലോ, അവിടത്തോട് സഹവസിച്ചുവല്ലോ. അങ്ങനെ വന്നതോടുകൂടി വെളിച്ചമുള്ള ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്ക് ബിലാൽ തങ്ങളുടെ കൽവിലേക്ക് വെളിച്ചം ഇരട്ടി ഇരട്ടിയായി പ്രവഹിച്ചു, പടർന്നു പറ്റിയതാണ്. കണ്ണിൽ കാണുന്നത് മുഴുവനും ഹബീബ്, തലയിൽ വരുന്നത് ബോധത്തിൽ വരുന്നത് മുഴുവനും ഹബീബിനെ കുറിച്ചുള്ള ചിന്ത, കണ്ണിൽ മുഴുവനും മുത്ത ഹബീബിന്റെ മുഖം. അങ്ങനെ ആ ചിന്ത മാത്രം വന്ന് തിരിച്ചു വരാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ വീട്ടിലേക്ക്. തനിക്ക് സൗകര്യവും എമ്പാടും പ്രതാപവും പ്രൗഢിയും ഒരുക്കി വെച്ചിരിക്കുന്ന ആ സൗകര്യങ്ങൾ വിരിച്ചു വെച്ചിരിക്കുന്ന ആ ഉമയ്യത്തിന്റെ വീട്ടുപടിക്കലെത്തി റൂമിലേക്ക് കയറി ദിവസങ്ങൾ കുറച്ചിങ്ങനെ കഴിയുമ്പോ ഉമയ്യത്ത് ബിലാൽ തങ്ങളെ ശ്രദ്ധിക്കുക. സാധാരണ പോലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സാധാരണ ആരാധനാ മുറകളൊന്നും മൂപ്പനിക്ക് മുമ്പുള്ള പോലുള്ള ആരാധനാ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ഉമയ്യത്തിൽ സംശയം ഇവിടെ ഒരു പന്തികേടുണ്ടല്ലോ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ബിലാലിന് ചെറിയ മാറ്റം ഉണ്ടല്ലോ, കഴിഞ്ഞ യാത്രക്ക് ശേഷമാണല്ലോ അത് പ്രത്യേകം കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഉമയ്യത്ത് വാച്ച് ചെയ്തു കുറച്ചു കാലം, അത് ഉറപ്പുവരുത്തി ശരിയാ ബിലാലിന് മാറ്റം വന്നിട്ടുണ്ട്, ബിലാലിന്റെ സ്വഭാവത്തിലും ബിലാലിന്റെ ജീവിത ചിട്ടകളിലും മാറ്റം വന്നിട്ടുണ്ട്, പഴയതുപോലെയുള്ള രീതിയല്ല, പഴയ മാർഗത്തിലല്ല ബിലാൽ എന്ന് തോന്നി തുടങ്ങി. ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഒരു വേള ബിലാലിനെ വിളിച്ചിട്ട് ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ബിലാലേ നീ
എന്റെ മാർഗം വലിച്ചെറിഞ്ഞിട്ട് എന്റെ മാർഗം വിട്ടേച്ച് നീ പോയോ? നിനക്ക് പ്രൗഢിയുള്ള വസ്ത്രം ഞാൻ വാങ്ങിച്ചു തന്നുവല്ലോ, നല്ല ഫല സമൃദ്ധമായ ഭക്ഷണം നിനക്ക് വാങ്ങിച്ചു തന്നുവല്ലോ, ഞാൻ അടുരിക്കുന്നത് പോലെയുള്ള നല്ല പ്രൗഢിയുള്ള വസ്ത്രം നിനക്ക് ഞാൻ തന്നുവല്ലോ, നല്ല സൗകര്യം നിങ്ങൾക്ക് അനുവദിച്ചു തന്നുവല്ലോ, എന്നിട്ട് എന്റെ മാർഗം വിട്ട് നീ പോയോ എന്ന് ബിലാൽ തങ്ങളോട് ചോദിച്ചപ്പോ പിടിച്ചോ നിന്റെ കുപ്പായം, എന്റെ തൊലിപ്പുറത്ത് നിന്റെ പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചതാണോ? എന്റെ കൽബിന്റെ ഉള്ളില് വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഹബീബായ മുത്തുനബി പാർക്കുന്നതിന് തടസ്സമെങ്കില് എന്റെ തൊലിപ്പുറത്ത് നിന്റെ പ്രൗഢിയുള്ള വസ്ത്രം വേണ്ട ഉമയ്യ, നീ തന്നെ എടുത്തോ, നീ തന്നെ പിടിച്ചോ, എനിക്ക് നിന്റെ പ്രൗഢിയുള്ള വസ്ത്രം വേണ്ട, പകരം എനിക്ക് മുഷിഞ്ഞതോ കീറിപ്പറിഞ്ഞതോ ആയ എന്റെ വസ്ത്രം തന്നെ മതിയെന്ന് മഹാനായ അള്ളാഹുവേ ഹബീബിനോട് വലിയ സ്നേഹത്തോടെ ജീവിച്ച, ഹബീബിനോട് വല്ല ഇഷ്ടത്തോടെ ജീവിച്ച, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് കരഞ്ഞ അള്ളാഹുവേ, അങ്ങനെയുള്ള മഹാനായ ബിലാൽ തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ കൂടാ, ഞങ്ങൾക്കും തോഫീത്ത് നൽകണേ റബ്ബേ, തോഫീത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഉമ്മനങ്ങളെ ദുആ ചെയ്യണം, അവരെ നമ്മൾ ഇഷ്ടപ്പെടണം, അവര് സ്വർഗം ഉറപ്പുള്ള ആൾക്കാരാണ്. നമ്മൾ ഉറപ്പിക്കാനായിട്ടില്ല, നമ്മൾ ഉറപ്പാക്കി, നമ്മൾ ഉറപ്പുള്ളവരെ ഉറപ്പുള്ളവരോട് സ്നേഹം ഉറപ്പിച്ചാൽ ബാക്കി ശരിയായി. ഉറപ്പുള്ളവരോട് സ്നേഹം ഉറപ്പിക്കുക, അവരെ നമ്മൾ കാണണമെന്നില്ല, അവരെ നമ്മൾ കാണണമെന്നില്ല, അവരെ നമ്മൾ കണ്ടില്ലെങ്കിലും അവർ നമ്മളെ കാണും. നല്ലവരുടെ ഒരു പ്രകൃതി എന്താ, അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ പഠിച്ചോണ്ടേ ഇരട്ടി അടുക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പകരം പത്ത് ഇങ്ങോട്ട് ചൊല്ലിയാണ്. ഹബീബിന്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയവനിക്ക് പകരം പത്ത് സ്വലാത്ത് തിരിച്ചു കിട്ടും. അപ്പൊ നല്ല ആളുകളുടെ ഒരു സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് നമ്മൾ കുറച്ചു കൊടുത്തു, നമുക്ക് ഇരട്ടിന്റെ ഇരട്ടി മുന്നോട്ട് കൊടുത്തു. നമ്മൾ അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവരുടെ അവരെ കാണണമെന്ന് ആഗ്രഹിച്ചു, അവർക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്തു. ഞാൻ ഇടയിൽ കാര്യം ഉണർത്തിയതാണ്, നമ്മൾ ഓരോ മാസം വരുമ്പോ ഓഗസ്റ്റും സെപ്റ്റംബറും ഒക്ടോബറും നവംബറും ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയും ഏപ്രിൽ മാർച്ചും മെയ്യും ജൂണൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മക്കൾക്കും അറിയാം. പക്ഷെ നമ്മുടെ മക്കൾക്ക് അറിയാത്തൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ആകെ അറിയുന്ന രണ്ടുപേര് അറബ് മാസത്തില് റമദാനും റബിയുലവലും. റബിയുലവൽ പാട്ടും ചവിട്ടും ബെയ്ത്തും കുത്തൊക്കെ അല്ലേ, അതുകൊണ്ട് റബിയുലവൽ അറിയാം. പക്ഷേ നമുക്കും പലർക്കും അതേ മനസ്സിലാവുന്നുള്ളൂ, അറബ് മാസത്തെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം മോനെ. ഇന്ന് റജബാട്ടോ, ഈ റജബ് ഓരോ മാസം അറബ് മാസം ഞാൻ ഇടയിൽ എന്റെ ഉമ്മമാരോട് ഉണർത്താം, സ്നേഹമുള്ള എന്റെ ഉപ്പമാരോട് ഒന്ന് ചിന്തയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെടാം നമുക്കൊക്കെ ഖൈറിന് വേണ്ടി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പുതിയ അറബ് മാസം പിറന്നു കഴിഞ്ഞാൽ മക്കളോട് പറയാം, മോനെ ഇതാ ഇത് ശഹ്ബാൻ മാസം, ഈ ശഹ്ബാൻ മാസത്തിന് ഒരുപാട് മഹത്വമുണ്ട്. മാത്രമല്ല ഇതാ ഓരോ നല്ല കലണ്ടർ, ഇപ്പൊ സുപ്രഭാതത്തിന്റെ കലണ്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ കലണ്ടർ, നമ്മുടെ കൂടെ സ്ഥാപനങ്ങളുടെ കലണ്ടർ, ആ കലണ്ടറൊക്കെ നോക്കുമ്പോൾ അതിന് സ്മരണീയ ദിനങ്ങൾ ഉണ്ടാകും. സ്മരണീയ ദിനങ്ങൾ ശഹ്ബാൻ മാസം എന്ന് കൊടുത്തിട്ട് ശഹ്ബാനിലെ സ്മരണീയ ദിനങ്ങൾ, ആ ശഹ്ബാൻ മാസത്തിൽ വഫാത്തായ അള്ളാഹുവിന്റെ മഹത്തുക്കളായ മുഹറമീങ്ങളായ മഹാന്മാരെ കുറിച്ച് വിവരങ്ങൾ അതിലുണ്ടാവും. ഇന്നാണ് വഫാത്തായി, ശഹ്ബാൻ മാസത്തിൽ വരക്കൽ മുല്ലക്കോയത്തിൽ വഫാത്തായി, അങ്ങനെ ഒരുപാട് ഇമാമാർ വഫാത്തായി, അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ആർക്ക് പേര് പറഞ്ഞു കൊടുത്തിട്ട് മക്കളോട് പറയും, മോനെ ശഹ്ബാൻ മാസം തീരുന്നത് വരെ ഒരു യാസീനെങ്കിലും ഇവർക്ക് വേണ്ടി നമ്മൾ നിന്നും ഓതണം. ഇതെന്തിനാണ്? അവരുമായിട്ടുള്ള ഒരു ഹൃദയ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ. അവരെ നമ്മൾ കണ്ടിട്ടില്ല, നാളെ പരലോകത്ത് അവർ നമ്മെ തെരയും, അവർ നമ്മെ കാണാൻ തിടുക്കം കൂട്ടും. ഹബീബ് റസൂൽ പറഞ്ഞ എന്താണ്, അല്ലാഹു ഹബീബ് പറഞ്ഞ എന്താ, എന്റെ മേലില് ഏറ്റവും കൂടുതൽ അക്സറി എന്നാ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ എന്റെ മേലില് സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാണ് എന്നോട് ഏറ്റവും അഖറബി എന്ന ഹബീബായ ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു റസൂൽ പറഞ്ഞത് എന്നോട് ഏറ്റവും അടുത്തത് ഏതോ ഒരു മൂല്യരാണെന്നല്ല, ഏതോ ഒരു ഹാജിയരാണെന്നല്ല, ഏതോ നമ്മളെ
അടയാളമായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ കരുതിക്കോ. അതല്ല എന്നോട് ഏറ്റവും നാളെ മഷറയിൽ അടുത്തത് എന്റെ മേല് അധികം സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്നോട് ഏറ്റവും അക്റബെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നർത്ഥം എന്താ അറിയോ? അവരെ കാണാൻ ഹബീബ് കൊതിക്കും, അവരെ കാണാൻ ഹബീബ് ആഗ്രഹിക്കും, അവർ ഹബീബിന്റെ അടുത്തേക്ക് എത്തും. സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങോട്ട് കുറച്ച് കൊടുത്താൽ മതി, ഇങ്ങോട്ട് എമ്പാടും പള്ള നിറച്ച് കിട്ടും. നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനെ മാസങ്ങൾ വരുമ്പോൾ നമ്മളെ മക്കളെ മക്കളോട് പറഞ്ഞു കൊടുക്കുക, മക്കളെ ഈദ് മാസമാണ്, ഇന്ന മാസമാണ്, ഈ മാസത്തിൽ വഫാത്തായത് ഇവരൊക്കെയാണ്, റജബ് മാസമാണ്, റജബ് മാസത്തിൽ ഒരുപാട് മഹത്വമുണ്ട്, അള്ളാഹുന്റെ മാസം എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ആ മാസത്തിലാണ് മഹാനായ ഹാജാ തങ്ങൾ വഫാത്തായത്, മഹാനായ ഇമാം മുസ്ലിം തങ്ങൾ വഫാത്തായത്, ഇമാം തുർമദി തങ്ങൾ വഫാത്തായത്, മഹാനായ അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് കാലിക്കോത്ത്. ഇങ്ങനെ നമ്മളുടെ മക്കളെ ക്രമീകരിക്കുമ്പോ നമ്മളും ആ ഒരു രീതിയിൽ മാതൃകയാവുമ്പോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈമാൻ കേടുവരാതെ സൂക്ഷിക്കണം. കേടുവരും, എന്റെ ഈമാൻ കേടുവന്നേക്കും എന്ന തോന്നൽ വന്നപ്പോഴാണ് ബിലാൽ തങ്ങൾ കുപ്പായങ്ങൾ ഊരിട്ട് ഉമ്മയ്യത്തിനെ നീട്ടി എറിഞ്ഞു കൊടുത്തിട്ട് ഉമ്മയ്യത്തിനോട് പറഞ്ഞു, ഉമ്മയ്യ എന്റെ ശരീരത്തിന്റെ എന്റെ തൊലിപ്പുറത്ത് നിന്റെ പ്രൗഢിയുള്ള വസ്ത്രം വെച്ചതാണോ എന്റെ കൽബിനുള്ളിൽ ഈ മഹാന്റെ വെളിച്ചത്തിന് തടസ്സമാകുന്നത്? എങ്കിൽ എനിക്ക് തൊലിപ്പുറത്ത് നിന്റെ വസ്ത്രം വേണ്ട, നീ എടുത്തോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു തിരിച്ച് മഹാനായ ബിലാൽ റബാഹു റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട പൊന്നുമുമ്മിനികളെ, കേടുവരാതെ സൂക്ഷിക്കേണ്ടതാണ് ഈമാൻ എന്നത്. ഈമാൻ കൊണ്ടുപോകുന്ന വലിയ കള്ളൻ എന്ന് പറഞ്ഞാൽ ആ കള്ളനെ നമ്മൾ കണ്ടെത്താൻ വലിയ പണിയാണ്. ആ കള്ളനെ സൂക്ഷിക്കാൻ നമുക്ക് വളരെ കരുതൽ വേണം. ആ കള്ളനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാറ് കട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും വലിയ കള്ളനാവന്, നമ്മുടെ വീട്ടിലെ ലോറി കട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും വലിയ കള്ളനാണ് അവന്, നമ്മുടെ വീട്ടിലെ എല്ലാ സംഗതികളും എടുത്തുകൊണ്ടുപോവാണ്, വലിയ വലിയ സാമ്പത്തികമായ വലിയ ചെലവുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവാണ്, അവനെക്കാളും വലിയ കള്ളനാണ് ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന കള്ളനെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈമാന്റെ വെളിച്ചം, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വെളിച്ചം ഏതു കാര്യത്തിലുണ്ടാവണം, അപ്പോഴാണ് വഅമിലു സ്വാലിഹാത്ത് എന്ന അമലു സ്വാലിഹാത്ത് നമുക്ക് മനസ്സിലാവുക. വഅമിലു സ്വാലിഹാത്ത്, വഅമിലു സ്വാലിഹാത്ത്, അമലു വഅമിലു സ്വാലിഹാത്ത്, ഇത് ആർക്കണ്ടവ അമലു സ്വാലിഹാത്ത്? ഈമാന്റെ വെളിച്ചം പ്രതിഫലിക്കുന്ന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്ത. ഒരാള് നല്ലൊരു കാര്യം സന്തോഷമാണല്ലോ അവിടെ കിട്ടുന്നത്, നല്ല മനുഷ്യന്മാരാണല്ലോ എന്ത് കരുതി മൂപ്പര് കൊടുത്തു ലക്ഷം. ഈമാന്റെ വെളിച്ചം ഉണ്ടാവണം, ഉണ്ടാവും, അപ്പോഴാണ് കൃഷ്ണദാസിന്റെ പോലല്ല വേദിരാജന്റെ ലക്ഷ്യം. കൃഷ്ണദാസ് പള്ളിക്കുള്ളി തന്നെ മൊയ്തീരാജ അല്ലേ മനുഷ്യന്മാരെ, മൊയ്തീരാജ പള്ളിക്കുള്ളി തന്നെയാണ്, രണ്ടാൾ കൊടുത്തത് ഒരേ തുക തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. വേദിരാജ കൊടുത്തപ്പോ ലാലിലാഹയുടെ വെളിച്ചം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് പടച്ചോനെ കാണാലോ എന്ന പ്രതീക്ഷയാണ് ഉപ്പരിക്ക്. കൃഷ്ണദാസനോ അങ്ങനെ ഒരു പടച്ചോനോ ഓർമ്മല്ല, അങ്ങനെ ഒരു പരലോകം ഓർമ്മല്ല. ആ പള്ളിയല്ലേ നാട്ടിലല്ലേ
നല്ലവരല്ലേ മുസ്ലിങ്ങളൊക്കെ, അപ്പൊ അവനോട് സ്നേഹമൊക്കെ പുലർത്താനല്ലേ എന്ന് കരുതി ഇവരെ കൊടുക്കുന്നു. ഭാവിയിൽ ഇവർക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ കൊടുക്കുന്ന സമയത്ത് കൊടുത്തത് ഒരേ തുകയാണെങ്കിലും അവിടെ രണ്ടാളും തമ്മിൽ വ്യത്യാസമാണ്. ചെയ്ത പണി ഒന്നാണ്, പക്ഷെ ഒന്നല്ല. രണ്ടാളും ചെയ്ത പണിയാണ്, പക്ഷെ ഒന്നല്ല. കൃഷ്ണദാസിന്റേത് പോലെ അല്ല ഈ ആളുടെ മുഅ്മിനായ മനുഷ്യന്റെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ അവർക്ക് എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പ്രതിഫലനം, ഈമാന്റെ വെളിച്ചം അതിൽ അവന്റെ കർമ്മങ്ങളിൽ ഉണ്ടാവണം. അപ്പോഴാണ് കാലം നട്ടമാവാതിരിക്കുള്ള ആളുകള്, അമലു സ്വാലിഹാത്തുള്ള ആളുകള്, അവർക്ക് കാലം നട്ടത്തിലാവൂല, അവരുടെ സമയം നാശത്തിലാവൂല. അല്ലാതെ ഉണ്ടായിക്കഴിഞ്ഞാൽ സമയവും കാലവും ആയുസും നട്ടത്തിലാണ്. അല്ലാഹു ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് എന്തു വേണം എന്തു വേണം എല്ലാ കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കാലത്തിന്റെ ഞാൻ രണ്ട് കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒന്ന് കാലത്തിന്റെ വില മനസ്സിലാക്കുക. കാലത്തിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മരണവുമായി മരണത്തെ കുറിച്ച് ചിന്തിക്കുക. മരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് കാലം ഖിയാമത്ത് നാളിനെ കുറിച്ചല്ല നമ്മൾ കാക്കേണ്ടത്. നമ്മുടെ ഖിയാമ നമ്മുടെ കാലം നാളിന്റെ കാലത്തിന്റെ അവസാനത്തെ കുറിച്ചല്ല നമ്മുടെ കാലത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത് കാലത്തിന്റെ വില സമയത്തിന്റെ വില ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഏറ്റവും നഷ്ടപ്പെടാതിരിക്കാൻ എന്താ വഴി, നഷ്ടപ്പെടാതിരിക്കാൻ എന്താ വഴി, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു പക്ഷെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മുടെ നിയ്യത്ത് നന്നാവുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അമലു സ്വാലിഹാത്താവുക. എങ്കിൽ മാത്രമാണ് അമലു സ്വാലിഹാത്താവുക. നമ്മൾ ചെയ്യുന്നു എല്ലാവരും ഒരുപോലെയാണോ? എന്റെ മുഅ്മിനുകളെ ഒന്നുകൂടി കേൾക്കുകയും നമ്മൾ പള്ളിയിൽ നിസ്കരിക്കുകയും എന്റെ ഉമ്മമാര് മനസ്സിലാക്കിയിട്ടോ ഈ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുകയാണ്. ഒരു ഇമാമ മുമ്പിലുണ്ട്, മൂപ്പർ റുക്കു പോകുമ്പോ നമ്മൾ റുക്കുഴില് സുജൂദില് സലാം വിട്ടുന്നു. നിസ്കാരം നാല് കഴിഞ്ഞു, റക്അത്ത് കഴിഞ്ഞു, അവിടെ കൂടി എല്ലാ ആൾക്കാരും നിസ്കരിച്ചത് നാല് റക്അത്ത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ കൂടി എല്ലാവർക്കും തുല്യ പ്രതിഫലമാണോ? അല്ല. എല്ലാവർക്കും ഒരേ, ഇപ്പൊ തറാവിയൊക്കെ നാല് സുഫ് ആറ് സുഫ് എട്ട് സുഫ് ഉണ്ട്, എല്ലാവരും നിസ്കരിച്ചു ഒരേ ഇമാമിന്റെ കീഴിൽ. പക്ഷേ ഒരേ ഇമാമിന്റെ കീഴിൽ തന്നെയാണ് പത്ത് നൂറ് 120 ആളുകൾ നിന്നതെങ്കിലും ഈ 120 ആളുകൾക്കോ ഒരേ പ്രതിഫലമല്ല ഉണ്ടാവുക. അവർക്കൊക്കെയും പ്രതിഫലം അല്ലാഹു നിശ്ചയിക്കുന്നത് ശരീരത്തിന്റെ അംഗങ്ങളുടെ അനക്കങ്ങൾക്ക് അല്ല പ്രതിഫലമുള്ളത്, മനസ്സിന്റെ നിശ്ചയങ്ങൾക്കാണ്, മനസ്സിന്റെ നിയ്യത്തിനാണ് പ്രതിഫലമുള്ളത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ആ നിയ്യത്തിനനുസരിച്ചാണ് അവന്റെ അമലിന് പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അല്ലാഹ് നോക്കുന്നത് എവിടേക്കല്ല, ഓന്റെ വസ്ത്രത്തിലേക്കല്ല, പിന്നീട് ഓന്റെ ശരീരത്തിലേക്കല്ല അല്ലാഹു നോക്കുന്നത്, അവന്റെ ഹൃദയത്തിലേക്കാണ് പിന്നെ അല്ലാഹു നോക്കുന്നത്, കർമ്മത്തിലേക്കാണ്. അല്ലാഹു പക്ഷേ നോക്കുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ്, അവന്റെ കർമ്മ ഹൃദയ സാന്നിധ്യമുള്ള കർമ്മത്തിലേക്കാണ്. പടച്ചോണ്ട നോട്ടം അവന്റെ ശരീരത്തിലേക്കല്ല, അവന്റെ വസ്ത്രത്തിലേക്കല്ല, അവന്റെ മനസ്സിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂലുകൾ സംസാരിച്ചു ഹിജ്റ എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ. എന്താ കാര്യം ഹിജ്റ എന്ന് പറഞ്ഞാൽ നാട് വീട് സ്വന്തക്കാരെ എല്ലാരും ഒഴിവാക്കിയിട്ട് അഭയം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, അഭയാർത്ഥിയായിട്ട് പോവാം, അഭയം അർത്ഥിച്ചിട്ട് പോവാം, അഭയം കിട്ടുമെന്ന പ്രതീക്ഷയോടെ പോവാം. ആ പോകുമ്പോ എന്തോ ഒഴിവാക്കി, വീട് ഒഴിവാക്കി, സ്വന്തക്കാർ ഒഴിവാക്കി, കുളി ഒഴിവാക്കി, തറവാട് ഒഴിവാക്കി, ഒക്കെ ഒഴിവാക്കിയിട്ട് പോകുമ്പോ ഈ ആളുകൾക്ക് ഹിജ്റ പോകുന്ന സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. തീർച്ചയായോ അമലുകൾ അല്ലാഹുവിന്റെ അടുത്ത് കാര്യമാക്കപ്പെടുന്നത് ചില ആളുകൾ എന്തെങ്കിലും പറയുമ്പോ അത് വലിയ കാര്യമായിരുന്നു.
അത് വലിയ കാര്യമാക്കേണ്ട, അത് വലിയ വിഷയാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസ്സാരമായിട്ട് തള്ളൂലേ, നിസ്സാരമായിട്ട് തള്ളൂലേ. അങ്ങനെ നിസ്സാരമായിട്ട് തള്ളും അല്ലാഹു മനസ്സിലെ നിയ്യത്ത് നല്ലതല്ലെങ്കിൽ, മനസ്സിനെ നിയ്യത്ത് നന്മയിലേക്ക് ഈമാനിലേക്ക് ചേർത്തു വെച്ചതല്ലെങ്കിൽ കർമ്മത്തിന്റെ കുമ്പാരമല്ല പടച്ചോന്റെ നോട്ടമോ. അയാൾ എങ്ങനെയോ അയാൾ എട്ട് വേദനിച്ചല്ലോ, അയാൾ ഊരെ വേദനിച്ചല്ലോ, ഹജ്ജിന് പോയതാണോനെ, ഉംറക്ക് പോയതാണോനെ, കഅബയുടെ പശ്ചാത്തലത്തിൽ വെച്ചിട്ട് ഓൻ സുജൂദയുടെ ഫോട്ടോ എടുക്കാണ്, റുക്കു ചെയ്തിന്റെ ഫോട്ടോ എടുക്കാണ്, അവര് പ്രാർത്ഥിക്കണ ഫോട്ടോ എടുക്കാണ്, ഓ തറക്കിടില്ലല്ലോ എന്ന തോന്നൽ മറ്റുള്ളവരിൽ ജനിപ്പിക്കാനാണോ അവന്റെ ഈ പുറപ്പാട്. എന്നാൽ 2 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വെറുതെ പോവാണ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. വെറുതെ ഈ ഫോട്ടോ ഇപ്പോഴും ഉണ്ടല്ലോ, ഏത് വെല്ലിപ്പാക്കും ഈ ഫോട്ടോ ഒന്ന് കാണണം എന്നാണ് ആഗ്രഹം, ഒന്ന് ഫോട്ടോ എടുത്ത് കാണണം. അങ്ങനെ ആളുകളുടെ എന്തിനാണ് സേവ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ മലക്കുകൾ 2.5 മലക്കുകൾ നന്മയും തിന്മയും കൃത്യമായി രേഖപ്പെടുത്താൻ മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം അള്ളാഹുവിന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ഒരു കുറവുമില്ലാതെ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കുകൾ. കൃത്യമായിട്ടും എന്റെ പൊന്നുമുമ്മിനികളെ, വിഷയത്തിന്റെ ഭാഗം നമ്മൾ ആലോചിക്കണം. ഈമാന്റെ സാന്നിധ്യമുള്ള അമൽ അപ്പോഴാണ് അമൽ സ്വാലിഹാത്താവുക, അമൽ സ്വാലിഹാത്താവുക. ഞാൻ പറഞ്ഞല്ലോ നിസ്കാരം തറാവിക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഒരേ പ്രതിഫലമാണ് എന്ന് നമ്മൾ എല്ലാ കുറെ ആൾക്കാരുണ്ട്. ഞാൻ എന്റെ ധാരിക്കേണ്ടത് ഞാൻ ാണ് ഞാൻ തറാവീൽ പോണെങ്കിൽ മനസ്സിലായില്ലേ? നേരത്തെ അൽബാക്കി മന്ത്രമാക്കി എന്താ മേദിയാക്കൊക്കെ നിസ്കരിച്ചത്, സൈദലവി നിസ്കരിച്ചത് 20 റക്അത്താണ്. പക്ഷേ ആ സാധു പോയത് അങ്ങനെ പറയാൻ വയ്യല്ലോ എന്ന് കരുതിയിട്ടാണ് പോയതെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു എക്സസൈസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഒന്ന് ശരീരത്തിന് ഒരു വ്യായാമമായിട്ടുണ്ടാവും, കയറ്റിയ ലോഡൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ടാവും, നല്ല ഉഷാറൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അമലിന്റെ കാര്യം വലിയ വിഷയ, അത് നിയ്യത്ത് കൊണ്ടാണ് അമലായിട്ട് കാര്യമായിട്ട് പഠിച്ചോ നടക്കാക്കുള്ളൂ, ഒരു കാര്യമായിട്ട് എടുക്കുള്ളൂ, ഒരു കാര്യമായിട്ട് പഠിച്ചോ പരിഗണിക്കുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഹിജ്റ എന്ന് പറഞ്ഞ വലിയ സംഭവം, ആ ഹിജ്റക്ക് പോകുമ്പോഴാ റസൂല വിളിച്ചു പറഞ്ഞത്, വിളിച്ചു പറഞ്ഞത് മുഅ്മിനീങ്ങളെ അല്ലാഹു റസൂൽ വിളിച്ചു പറഞ്ഞത് എന്താ പറഞ്ഞറിയോ? അല്ലാഹു റസൂൽ പറയാ, ഒരുത്തൻ ഹിജ്റ പോകുന്നത് അല്ലാഹുവിലേക്കാണോ അഥവാ അല്ലാഹുവിന്റെ ഉദ്ദേശം പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാണോ? എന്നാൽ അവൻ അവിടേക്ക് എത്തും. ഇനി ഒരാൾ പോകുന്നത് ദുനിയവിയായ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ? അവൻ ആ ദുനിയാവിനോടും എന്താ മദീന എന്ന് പറഞ്ഞ നല്ല ഈന്തപ്പന തോട്ടമുള്ള നാടാണ്, അവിടെ ഒരുപാട് തോട്ടമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അവിടെ ഏതെങ്കിലും തോട്ടം തിരിച്ചെന്ന് വെച്ചണം, അല്ലെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് കുറച്ച് കച്ചവടം ഷാറാക്കണം എന്ന് കരുതിയിട്ടാണ് പോണെങ്കിൽ മൂപ്പർക്ക് കിട്ടും ദുനിയാവ് കിട്ടും, ഈന്തപ്പന തോട്ടം കിട്ടും, ഒരുപാട് ദുനിയവിയായ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാവും. പക്ഷേ പിന്നെ റസൂലുള്ളാ പറയും, ഇനി ഒരു തോട്ടത്തിൽ ഏതെങ്കിലും പെണ്ണിനെ ആഗ്രഹിച്ചിട്ടാണോ, പെണ്ണിനെ ആഗ്രഹിച്ചിട്ടാണോ നബിന്റെ മോനെയും അവിടുക്കൊത്തും. കാരണം ഏതോ ഒരാളുടെ കൂട്ടത്തിൽ ഉമ്മു ഹൈസാറ എന്ന് പറയുന്ന മദീനക്കാരിയായ പെണ്ണ് അവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയിരുന്നു. അത്രേ അല്ലാഹു റസൂലിനോട് ഉടനെ വിളിച്ചു പറഞ്ഞു, വെറുതെ ഇണങ്ങാറായിട്ട് പോകണ്ട, ഈ ഇണങ്ങാറായിട്ട് നാട് വിട്ട് കൂട് നാട് കൂടൊക്കെ വിട്ടിട്ട് ഈ കെട്ടും പാട്ടൊക്കെ ഏറി ഏറ്റി പോകുമ്പോ അമലിന് അള്ളാഹുവിന്റെ അടുക്കൽ കാര്യമായി പരിഗണിക്കണമെങ്കില് നീയത്ത് നന്നാക്കണേ, ഇത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണെന്ന തോന്നല് മനസ്സിൽ നിയ്യത്തായി വെളിച്ചമായി ഈമാനായി രൂപപ്പെടണേ, അപ്പോഴാണ് അതിന് പ്രതിഫലം ഉണ്ടാവുക. ഏത് അമലുകൾക്കും അങ്ങനെ തന്നെയാ. പക്ഷെ നാളെ പറഞ്ഞ കോടിയല്ലോ അല്ല
മനസ്സിലായോ? ഇവിടെയാണ് വിഷയം. ഇത് മനസ്സിന്റെ നിയ്യത്തിനനുസരിച്ചാണ് എന്റെ മുഅ്മിനീങ്ങളെ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. നാലു പേർക്കാണ് കാലം നഷ്ടമാവാതിരിക്കുക. നാലു പേർക്കാണ് നാല് നാല് പ്രവൃത്തി ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്, നാലു കാര്യം ജീവിതത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് കാലം നഷ്ടത്തിലാവാതിരിക്കുക. ആ നാലെണ്ണം സൂക്ഷിക്കാതിരുന്നാൽ കാലം നാശമാണ്, കാലം നഷ്ടമാണ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ഈമാൻ. അത് ഈമാൻ ദിലാല് തങ്ങളെ പോലെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. പോറലേൽക്കാതെ, പരിക്കേൽക്കാതെ, ഒരു അപാകതയും വരാതെ സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യമാണ് അമല്. ആ അമല് എന്നത് ഈമാൻ പ്രതിഫലിക്കുന്ന അമലാവണം. അപ്പോഴാണ് അമല് സ്വാലിഹാത്താവ. നിങ്ങളെ നോട്ടീസ് കണ്ടോ? മുന്നോട്ടിയിൽ മഞ്ചേരി പൂക്കുളത്ത് പുൽപ്പറ്റ നോട്ടീസ് എന്താ? നിങ്ങൾക്കും താടി 60 ദിവസം, നിങ്ങൾക്കും താടി 60 ദിവസം. താടിക്കാൻ പറ്റിയിട്ട് നിങ്ങളെ പള്ളിക്ക് മദ്രസ്സക്ക് മാത്രമല്ല കമ്മിറ്റി, ആർക്കുണ്ട്? താടിക്ക് കമ്മിറ്റി, താടിക്ക് അസോസിയേഷൻ ഉണ്ട്. ഇങ്ങനെ മീശ മുഴുവൻ, മീശ മുതൽ വളരെയാണ്, മൂക്ക് മുതൽ വളരെയാണ് മനുഷ്യന്റെ മുഖം വികൃതമാക്കിയിട്ട് ഇങ്ങനെ കമ്മിറ്റി. എന്റെ ഒരു സുഹൃത്ത് ഞാൻ സമയത്ത് തെറ്റ് ചെയ്തു, അങ്ങനെ കരുതിയിട്ട് കുറ്റം അവർക്ക് ആകെ ചുമത്തിയിട്ട് അവരാകെ നരകത്തിലേക്ക് തള്ളലല്ല നമ്മുടെ പണി. അങ്ങനെ ആരും വിചാരിക്കണ്ട, ഓ മോശമാണ് ഇവൻ, മോശമാണ് അവനെ, മോശം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അതിനായിട്ട് നമ്മുടെ പോരായ്മയായിരിക്കും വേണ്ടോ? അതിനായിട്ട് നമ്മളിങ്ങനെ മോശത്തിന്റെ മുമ്പോട്ട് അതിനായിട്ട് കൊടുക്കാൻ ചില ആളുകൾ അങ്ങനെ അങ്ങനെ തോന്നാൻ പോലും പാടില്ലല്ലോ. സൂഫു തന്നെ ഏറ്റവും മോശമായ വിചാരം ഒരാളെ കുറിച്ച് ഉള്ളതാണെങ്കിൽ പോലും തോന്നാൻ പാടില്ലല്ലോ. അതല്ലേ ഹബീബ് പഠിപ്പിച്ചത്? അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. എന്റെ പൊന്നു മുമ്പിനികളെ, ഇങ്ങനെ ഈ ആളുകൾ ഇപ്പോ എന്തൊക്കെ അപ്പൊ പറയാണ്, 100,000 ത്തിന്റെയൊക്കെ ചാരിറ്റബിൾ പ്രവർത്തനം ഒരു മാസത്തിലെ അങ്ങനെ നടക്കാൻ നിങ്ങൾ ഒരു അസോസിയേഷൻ ആയിട്ട് നടത്തുള്ളൂ. അപ്പൊ താടി അസോസിയേഷൻ, താടി അസോസിയേഷൻ, താടിക്ക് അങ്ങനെ ഒരു സംഘടന. നിങ്ങൾ സംഘടിച്ചോ, സംഘടനയാക്കിക്കോ, എന്നിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്തിക്കോ, റിലീഫ് പ്രവർത്തനം നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. മുമ്മിനെ നീ മനസ്സിലാക്കേണ്ടത്, നിന്റെ പേര് അസ്ലമും ഇസ്ലാം അസ്ലമും, അതുപോലെ തന്നെ നിന്റെ പേര് അബ്ദുറഹ്മാനും സലീമും ഒക്കെ ആണെങ്കിൽ, നീ മുസ്ലിം ആണെങ്കിൽ, നീ മുഅ്മിനാണെങ്കിൽ, നിനക്ക് നിന്റെ പ്രവർത്തനങ്ങളുടെ പിൻഫലമായിട്ടുണ്ടാവേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നഷ്ടപ്പെട്ട താടിയാണെങ്കിൽ കാര്യമില്ല. ഇത് സുന്നത്തല്ലേ, ഹബീബിന്റെ സുന്നത്താണെന്ന് കരുതിയിട്ട് വെച്ചോ എന്ന കൂലിയുണ്ട്. ഞാൻ അസോസിയേഷനിലെ മെമ്പറാണ്, 100,000 കോടിയുടെ റിലീഫും ചാരിറ്റി ഒക്കെ ചെയ്യലുണ്ട്, പ്രവർത്തിക്കലുണ്ട് എന്ന് കരുതിയിട്ടാണെങ്കിൽ ഇപ്പണിക്ക് കൂലില്ല. ഞാൻ എന്റെ പൊന്നു സഹോദരങ്ങളോട്, എന്റെ ഉമ്മമാരോട് സ്നേഹത്തോടെ, വലിയ വാത്സല്യത്തോടെ, വലിയ അലിവോടെ നമ്മൾ അറിയിക്കേണ്ടത്, ഇന്നത്തെ കൂടൽ നമുക്ക് വെറുതെ ആവാൻ പാടില്ല. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയത് വെറുതെ ആവാൻ പാടില്ല. ജീവിതമാകെ അമലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണോ? അതിനെന്ത് വേണോ? നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈമാന്റെ വെളിച്ചം കൊടുക്കണോ? നമ്മൾ അപ്പൻ ചുരാണ് മംഗളെ, നമ്മൾ പത്തിരി പരത്താണ് പെങ്ങളെ, നമ്മൾ പത്തിരി പരത്താൻ വേണ്ടി പൊടിയെടുക്കാണ് ഉമ്മ, നമ്മൾ അരി വെക്കാൻ വേണ്ടിയിട്ട് അരി അളന്നെടുക്കാണ് ഉമ്മ. അപ്പോഴൊക്കെയും നമുക്ക് എന്തൊരു ബോധം വരണം, നമ്മൾ അടിച്ചു വാരാണ് വീട്ടില്, അലക്കാണ് നമ്മള് അലക്കിയത്, പീഞ്ഞെടുത്തിട്ട് തോരടാണ് ആറിടാണ് നമ്മള്, അത് അയൺ ചെയ്തു കൊടുക്കാണ് ഭർത്താവിന്, അത് അയൺ ചെയ്തു കൊടുക്കാണ് മക്കൾക്ക്. അങ്ങനെ ഒക്കെ ഉള്ള ഏതൊക്കെ പ്രവൃത്തികളാണോ നമ്മുടെ ജീവിതത്തില്, നിത്യ ജീവിതത്തില്, രാവിലും പകലിലും എന്റെ പെങ്ങളെ, എന്റെ പൊന്ന ഉമ്മ, നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തിയൊക്കെ നന്മയാക്കി മാറ്റാൻ നമുക്ക് ചെയ്യണം. നമ്മൾ വിചാരിച്ചത് അടിച്ചു നമ്മളോട് കൂടി ഒന്ന് സാറേ, എപ്പോഴാണ് അടിച്ചു വാരൽ തുടങ്ങിയത്? ഇത് എന്ത് തുടങ്ങിയിട്ട് അടിച്ചു വാരൽ മാതൃകയാണ്? അല്ലാഹുവിന്റെ റസൂൽ കലാസ നടത്തിയില്ലേ? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയില്ലേ അടിച്ചു വാരിയിട്ട്? ഹബീബ് എന്തിനാ അത് പറഞ്ഞത്? എന്തിനാറിയോ? ഏതോ ഒരു പെണ്ണിനെ ഊര വേദനയാണ്, അല്ലെങ്കിൽ വലിയ വിഷമാണ്, വലിയ പ്രശ്നമാണ്, റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പേക്ക് വേറെ കുറെ സംഗതികൾ ചെയ്യാൻ കാര്യങ്ങളുണ്ടല്ലോ അവൻ ചെയ്യണം. ചൂല് പിടിച്ചായിട്ട് പിടിച്ചു
വിചാരിച്ചിട്ട് ആട് പെണ്ണൊന്നാവൂല, അങ്ങനെ ഏതോ നാട്ടുകാരൻ പറഞ്ഞുവല്ലോ, അങ്ങനെ ഏതോ നാട്ടുവർത്തമാനം ഉണ്ടോ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആണല്ലേ അൽഇൻസാൻ കാമിലല്ല ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചൂല് പിടിച്ചു, അവിടുന്ന് കനാസ നടത്തി, അടിച്ചുവാരി, അങ്ങനെയുള്ള ശുചീകരണങ്ങൾ നടത്തി. ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ ചിന്ത വരണം, ആരെ കുറിച്ച് ബോധം വരണം, എന്റെ ഉമ്മ വിചാരിക്കേണ്ടത് ഇതുപോലെ അടുപ്പത്ത് ആര് നിന്നിട്ടുണ്ട്? എന്റെ മുമ്പിലെ വഴിയായ മാതൃകയായ വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം പോലെ സ്വർഗത്തിലെ എന്റെ വഴിയായ എന്റെ നിഴൽ പോലെ മുമ്പിൽ ഉണ്ടാകേണ്ട ഫാത്തിമ ബീവി ഇങ്ങനെ അടുപ്പത്ത് നിന്നിട്ടില്ലേ? മഹദിയായ ആയിഷ ബീവി അടുപ്പത്ത് നിന്നില്ലേ? ഖദീജ ബീവി അടുപ്പത്ത് നിന്നില്ലേ? പാകം ചെയ്തു കൊടുത്തില്ലേ? പാചകം ചെയ്തില്ലേ? ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്തില്ലേ? മക്കൾക്ക് വിളമ്പി കൊടുത്തില്ലേ? അങ്ങനെ ഫാത്തിമ ബീവി ജീവിച്ചില്ലേ? അങ്ങനെ തന്നെയാണ് എന്റെയും ജീവിതമെന്ന് നമ്മൾ വിചാരിക്കണം ഉമ്മ. അങ്ങനെ ചിന്തിക്കണം എന്റെ പെങ്ങളെ. അപ്പോഴാണ് ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈമാൻ നമ്മുടെ അമലുകളെ സ്വാലിഹാത്ത് എന്ന സർട്ടിഫിക്കറ്റ് ചെയ്യുകയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു പെൺകാര്യം മാത്രമല്ല, പെണ്ണിന്റെ വിഷയം മാത്രമല്ല, പെണ്ണിന്റെ വിഷയം മാത്രമല്ല ഇവിടെ നമ്മൾ ചിന്തിക്കുക. ഒരു പെണ്ണിന്റെ കാര്യം മാത്രമല്ല, ആണുങ്ങളും ആലോചിക്കണം. ലോട്ടറി കച്ചവടത്തിനൊന്നും പോണ്ട, കള്ള കച്ചവടക്കാരെല്ലോ പറ്റില്ലല്ലോ, കുടിക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല, പിന്നെ എങ്ങനെ അത് കച്ചവടം നടന്ന? അങ്ങനെ ആ കച്ചവടമൊന്നുമല്ല, അല്ലാഹു അനുവദിച്ച തൃപ്തികരമായ പൊരുത്തമുള്ള കച്ചവടത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിലും അത് നമുക്ക് അമലാക്കി മാറ്റാൻ കഴിയണം. വീട്ടിൽ നമ്മൾ ബസ്സിലേക്ക് ഡ്രൈവറാണ് ഹബീബേ, നമ്മൾ പോവാണ് വീട്ടിൽ, നമ്മൾ ഇറങ്ങുമ്പോ ഇടത് കാല് മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ബിസ്മില്ലാഹി തബക്കൽ എന്ന് ചൊല്ലിട്ട് അല്ലാഹുവിനെ തവക്കുലാക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ അവസാനത്തെ രണ്ട് ആയത്ത ഇത് മൂന്ന് പ്രാവശ്യം ഓതി, ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതി, ലഖദ് ജാഅകും മൂന്ന് പ്രാവശ്യം ഓതി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒരാളെയും അവനക്ക് പേടിക്കണ്ട. മാത്രവുമല്ല അവൻ ആ കർമ്മ അവൻ എന്തൊക്കെയാണോ ആ പ്രവൃത്തിയിൽ നിൽക്കുന്ന സമയത്തോ സമയം എത്രയാണോ അത്രയും സമയം അവന്റെ വിവാദത്തിന്റെ അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള പൊരുത്തമുള്ള അമലിന്റെ അമലു സ്വാലിഹാത്തിന്റെ ലിസ്റ്റിലേക്ക് അത് രേഖപ്പെടുത്തപ്പെടും. നമ്മൾ വിചാരിച്ച് ഇതൊക്കെ പഴയകാലത്തെ അവരും പണിയെടുത്തില്ലേ? നമ്മുടെ ഇവിടെ വാക്കു കേൾക്കുമ്പോഴേക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പണിയായി ഇട്ടിട്ട് സ്വാഭാവിക അവരും പഠിക്കുമ്പോ പോയിട്ട് അവരും അധ്വാനിച്ചിട്ടുണ്ട്, അവരും കച്ചവടമൊക്കെ ചെയ്തിട്ടുണ്ട്, അവരെ നാട്ടിലും കച്ചവടമൊക്കെ നടന്നിരുന്നു. അങ്ങനെ കച്ചവടം ചെയ്ത് മുതലാളിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഒരുപാട് കച്ചവടക്കാര് കച്ചവടം പോലും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓരോ കച്ചവടത്തിന് എന്തേലും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഈമാന്റെ വെളിച്ചം ഉണ്ടായിരുന്നു, അമലു സ്വാലിഹാത്തായി അത് ഉയർത്താൻ അവർക്ക് സാധിച്ചിരുന്നു. അല്ലാഹു നമുക്കും തൗഫീക് ചെയ്യട്ടെ. ഇത് നമുക്കൊറ്റ നിശ്ചയമുള്ളൂ, എന്റെ ഭാര്യക്ക് ചെലവ് കൊടുക്കണം, മക്കൾക്ക് ചെലവ് കൊടുക്കണം. ആരാ പറഞ്ഞത്? അല്ലാഹ പഠിപ്പിച്ചത്, ഹബീബാണ് പഠിപ്പിച്ചത്. അപ്പോ എന്റെ ഉമ്മക്ക് ചെലവ് കൊടുക്കണോ? ഉപ്പക്ക് ചെലവ് കൊടുക്കണം. എന്നെ ആശ്രയിച്ച് എന്റെ വീട്ടിൽ പ്രതീക്ഷയോടെ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് അന്നം കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന ബോധത്തോടെ വീട്ടിൽ നിന്ന് കണ്ടക്ടറെ ഇറങ്ങുമ്പോ, ഡ്രൈവറെ ഇറങ്ങുമ്പോ, ഓഫീസറെ ഇറങ്ങുമ്പോ, ഏത് പണിക്കാണെങ്കിലും ഹലാലിന്റെ പണിക്ക് ഇറങ്ങുമ്പോ നമ്മുടെ മനസ്സിൽ നന്മയിലേക്ക് ചേർത്ത് വെച്ച ഈമാന്റെ വെളിച്ചമുണ്ട ഉള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രതിഫലിക്കുന്ന നിയ്യത്തും ഉണ്ടാവണം. അപ്പോൾ പണി കണ്ടക്ടറുടേതാണെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവാതിരുന്നാൽ ആ പണി അവന് കമലാണ്, നന്മയാണ്. കർഷകനാണ് അവൻ കമലാണ്, മരം മുറിക്കലാണ്, മരം വെട്ടലാണ്, റോഡ് ഉണ്ടാക്കലാണ്, എന്ത് പണിയാണ് ശരി, നമുക്ക് എന്താണ് നിയ്യത്തെന്താ? ഇവർക്ക് ചെലവ് കൊടുക്കൽ എന്റെ മേൽ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കണമെങ്കിൽ കാശ് വേണം, കാശ് ഉണ്ടാവണമെങ്കിൽ ഞാൻ പണിക്ക് പോകണം. ആ പണി ഞാൻ നല്ല പണിയാണല്ലോ എടുക്കുന്നത്, ആ പണിക്ക് ഞാൻ പോവാണ് പഠിച്ചോളെ എന്ന ബോധത്തോടെ അപ്പൊ ഇതിലേക്ക് ചേർത്ത് വെച്ചത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചത് തന്ന ഹബീബ് പഠിപ്പിച്ച ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായിട്ട് അത് ബുദ്ധി
പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാ. അള്ളാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും ഇങ്ങനെ ഒരു ചിന്ത. പിന്നെ പറയുന്നത് വതവാസൂ ബിൽ ഹഖി വതവാസൂ ബിസ്സബ്ർ. നല്ലത് കൽപ്പിക്കണം, നല്ലത് പരസ്പരം പഠിച്ച് സത്യം പരസ്പരം പരസ്പരം സത്യം സത്യം പരസ്പരം സത്യം കൈമാറണം, ഹക്ക് കൈമാറണം, സബർ സഹനത കൈമാറണം. ഇന്നിപ്പോ നമ്മൾ കുറ്റം ചെന്നാലോ കുറ്റം പറയാൻ നമ്മൾ കൂടും. എന്ത് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്ത നമ്മളുണ്ടാവും. ഒരാളാണ് പറയുമ്പോ ഇത്രയും കാലമായിട്ട് ഓന് അങ്ങനെ ചെയ്യേണ്ടത് കുറ്റം പറയുന്നത് ശരി, ഇത്രയും കാലമായിട്ട് അവിടെ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടോ പറയുന്നത്. ഈ ചെറുപ്പക്കാരല്ലേ, അവരുടെ പ്രായത്തിന്റെ അവരുടെ ഈ സമയത്തിന്റെ തിളക്കത്തിൽ പലതും ചെയ്യുമല്ലോ. അവരെ നമ്മള് ഒരു കുറ്റത്തിന്റെ മൂലയിലേക്ക് തള്ളിവിടും. അങ്ങനെ നരകത്തിലേക്ക് നമ്മളങ്ങ് സർട്ടിഫിക്കറ്റ് ഒട്ടിച്ചു വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു സമൂഹത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അവിടെ പിന്നെ പലിശ വർദ്ധിക്കും, അവിടെ പിന്നെ വ്യഭിചാരം വർദ്ധിക്കും, അവിടെ പിന്നെ ഖിയാമത്ത് നാളിനെ വൈകാതെ പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നു ഒന്ന് വിളിക്കാം ഇവിടെ ഇങ്ങനൊരു നല്ല വർത്തമാനം പറയൂല, പറയണം. അപ്പോഴാണ് സത്യം പരസ്പരം കൈമാറാൻ, സഹനത പരസ്പരം കൈമാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുമായിരുന്നു. ഹംസ ബാഫക്ക് തങ്ങളോട് പറയും ഫോൺ വിളിക്കും. ആരാണ് കോയ? അത്തോളിയിലെ സയ്യിദ് മുഹമ്മദ് കോയ. ഹലോ, കോയക്കെ വിളിച്ചിട്ട് പറയാ അല്ല കോയ പ്രതീക്ഷിച്ചത് എത്ര പേര് ജോതി എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു സമൂഹത്തെ മഹാനായ ബാഫക്കത്തങ്ങൾ പടുത്തുയർത്തി വലിയ പിതാവിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. തലശ്ശേരിയിലേക്ക് വിളിക്കും, തലശ്ശേരിക്ക് കോഴിക്കോട്ടെ തലശ്ശേരിയിലേക്ക് ആരാണ് ഒരു കാലമുണ്ടായാൽ, അങ്ങനെ ഒരു സമൂഹമുണ്ടായാൽ, അങ്ങനെ ഒരു ആളുണ്ടായാൽ അവിടെ കാലം നഷ്ടമാവില്ല, അവിടെ ആയുസ് നഷ്ടമാവില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, നന്മയിലേക്ക് ചേർത്ത് പഠിക്കാൻ കഴിയണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏതോ വേദന കേട്ട് തഹജ്ജുദിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് 8 കൊല്ലം 18 കൊല്ലമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്, അങ്ങനെ പറയുമ്പോ ആ 18 48 കൊണ്ട് കൊണ്ടും പരലോകത്തിൽ കിട്ടൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
എന്ന തോന്നൽ ഒരു കാര്യത്തിനും വേണ്ട. ഞാൻ എന്ന തോന്നലില്ലാതെ എന്ത് കാര്യം എത്തിക്കാം, എന്ത് കാര്യം ഷെയർ ചെയ്യാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.